നമസ്കാരം പ്രൈം ടൈം തുടങ്ങുന്നു ആദ്യം പ്രധാന വാർത്തകൾ അടുത്ത വർഷം പകുതിയോടെ ദുബൈയിലെ എല്ലാ റോഡുകളുടെയും പേരുകൾ മാറും പ്രധാന റോഡുകളുടെ പുനർനാമകരണം പൂർത്തിയായെന്ന് ദുബൈ മുനിസിപ്പാലിറ്റി പ്രധാന സിഗ്നലുകളുടെ പേരുകളും മാറുന്നു യുഎഇയിൽ വീട്ടുജോലിക്കാരെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള ഫീസ് പ്രതിവർഷം 5000 ദിർഹമായി തുടരും വിസ നിരക്കുകളിൽ വർധന റീഫണ്ടബിൾ ഡെപ്പോസിറ്റായി അടയ്ക്കേണ്ടത് 2000 ദിർഹം ഗാസയിൽ നിന്നും ഇസ്രായേൽ സേന പിന്മാറ്റം തുടങ്ങി 72 മണിക്കൂർ വെടിനിർത്തൽ പ്രാബല്യത്തിൽ പലസ്തീന്റെ റോക്കറ്റുകളും തുരങ്കങ്ങളും തകർക്കുക എന്ന ലക്ഷ്യം കൈവരിച്ചുവെന്ന് ഇസ്രായേൽ യുഡിഎഫ് വിട്ടുവന്നാൽ കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ ഇടതുമുന്നണി പിന്തുണയ്ക്കുമെന്ന് സൂചന മാണിയുമായി കോടിയേരി ബാലകൃഷ്ണൻ ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ട് വളഞ്ഞ വഴിയിലൂടെ സർക്കാരുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പന്ന്യൻ രവീന്ദ്രൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് വീണ്ടും ഒരു മലയാളി ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ സഞ്ജു വി സാംസണിനെ ഉൾപ്പെടുത്തി പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമെന്ന് സഞ്ജു വാർത്തകളിലേക്ക് വിശദമായി കേരള കോൺഗ്രസ് എം യു ഡി എഫിൽ നിന്നും വിട്ടുവന്നാൽ കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ ഇടതുപക്ഷം തയ്യാറായേക്കുമെന്ന് റിപ്പോർട്ട് കെ എം മാണിയും കോടിയേരി ബാലകൃഷ്ണനും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായാണ് റിപ്പോർട്ട് അതേസമയം വളഞ്ഞ വഴിയിലൂടെ സർക്കാർ രൂപീകരിക്കാൻ ഇടതുപക്ഷം ഇല്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കി രാഷ്ട്രീയ മാറ്റത്തിന് ഇടതുപക്ഷം നടത്തിയിരുന്ന നീക്കം വീണ്ടും സജീവമാകുന്നു എന്നാണ് റിപ്പോർട്ട് കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയേക്കും എന്ന പ്രതീക്ഷയിൽ അന്ന് പിന്മാറിയ കെ എം മാണി ഇപ്പോൾ അനുകൂല നിലപാടിലെന്നും റിപ്പോർട്ടുണ്ട് സി പി എമ്മിൽ നിന്നും പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് എന്നാൽ ഇത്തരമൊരു ചർച്ച നടന്നിട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു കെ എം മാണിയെ അസംബ്ലിക്ക് ശേഷം ഞാൻ ഇതുവരെ കാണുകയോ ടെലിഫോണിൽ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല ഭരണപരമായ കാര്യങ്ങൾക്ക് പോലും ഞാൻ അദ്ദേഹത്തെ ടെലിഫോണിൽ വിളിച്ചിട്ടില്ല അസംബ്ലി സമ്മേളനം കഴിഞ്ഞതിന് ശേഷം യാതൊരുവിധ ആശയവിനിമയവും ഞങ്ങൾ തമ്മിൽ നടത്തിയിട്ടേയില്ല മുഖ്യമന്ത്രിയാകാൻ തനിക്ക് ആഗ്രഹമില്ലെന്ന് പറഞ്ഞ കെ എം മാണി പക്ഷേ മൗനം വെടിയണമെന്ന പന്തളം സുധാകരന്റെ ആരോപണത്തിന് മറുപടി നൽകി മുഖ്യമന്ത്രി പദവിയുടെ ഞാൻ അങ്ങനെ കാര്യം ആലോചിച്ചിട്ടില്ല എന്റെ മനസ്സൊരു ആലോചന വന്നെങ്കിൽ എല്ലാം മറ്റുള്ളവരുമായിട്ട് ആലോചിക്കും ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല അങ്ങനെ ചർച്ച പ്രസക്തമല്ല കോടിയേരിയുമായി ഞാൻ ചർച്ച നടത്തിയെന്നു ഇവിടെ ഏതോ ഒരു മാധ്യമത്തിൽ കൂടെ വന്നെന്ന് പറയുന്നു കോടിയേരിയായിട്ട് അസംബ്ലി വെച്ച് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ അസംബ്ലിയിൽ വേറെ രഹസ്യ ചർച്ചകളൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല സുധാകരനൊന്നും ഞാൻ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല എനിക്ക് എപ്പോൾ വാ തുറക്കണമെന്നും അടയ്ക്കണം എന്നൊക്കെയുള്ളത് എനിക്കറിയാം സർക്കാർ രൂപീകരിക്കാൻ വളഞ്ഞ വഴി സ്വീകരിക്കുന്നില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞപ്പോൾ മാണി മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്നായിരുന്നു പി സി ജോർജിന്റെ പ്രതികരണം കാര്യം ഉറപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളഞ്ഞ വഴിയിൽ കൂടി ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനില്ല പിന്നെ മാണി ഇപ്പം യു ഡി എഫിലാവുന്നത് അതുകൊണ്ട് മാണിയുടെ കാര്യം ഇപ്പം നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല അതേ യു ഡി എഫ് വിട്ടു വന്നാൽ അന്നേരം ആലോചിക്കില്ല ഇപ്പം ആലോചിക്കേണ്ട വിഷയമില്ല ഇതുവരെ അങ്ങനെ ഒരു തിങ്കിങ് വന്നിട്ടില്ല ഒരു ചർച്ചയും വന്നിട്ടില്ല എന്റെ മനസ്സിൽ അങ്ങനെ തോന്നലും അത് അങ്ങനെയുള്ള സാഹചര്യം വന്നിട്ടില്ല വന്നാലല്ലേ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റൂ ഈ വിഷയം സംബന്ധിച്ച് ആരും ഈ പാർട്ടി സംസാരിച്ചു എന്നത് ശരിയല്ല ഏതെങ്കിലും ഒരു കുതിര കച്ചവടത്തെ പറ്റിയോ അല്ലെങ്കിൽ കഴുത കച്ചവടത്തെ പറ്റി ഇതുവരെയും കേരള കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി ചർച്ച ചെയ്തിട്ടില്ല ഔദ്യോഗികമായി ചർച്ച ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അനൌദ്യോഗികമായി ആരെങ്കിലും ഈ ചർച്ചയ്ക്ക് പോയതായി എനിക്കറിയില്ല പാർട്ടി എം എൽ എമാരുമായി കേരള കോൺഗ്രസ് എം അനൌദ്യോഗിക ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് മുന്നണി മാറ്റത്തിൽ എം എൽ എമാർക്ക് വിയോജിപ്പില്ലെന്നും സൂചനയുണ്ട് എൻ ടി വി യു എ ഇ കെ എം മാണിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ നീക്കം നടക്കുന്നുണ്ടോ ഇതിന് ഇടതുപക്ഷം ചുക്കാൻ പിടിക്കുന്നുണ്ടോ സി പി ഐ എമ്മിന് ഇത്തരമൊരു മനോഭാവമുണ്ടോ കെ എം മാണി മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ലേ എം എൽ എ എന്നുള്ള നിലയിൽ 50 വർഷം പൂർത്തിയാക്കാൻ പോകുകയാണ് കെ എം മാണി 50ാം വർഷത്തിൽ കെ എം മാണിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം വെച്ചു നീട്ടുന്നുണ്ടോ സമ്മാനിക്കാൻ വേണ്ടി ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ പ്രൈം ടൈം പരിശോധിക്കുന്നു ചർച്ചയിൽ പങ്കെടുക്കുന്നു പി സി ജോർജ് കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ പി ടി തോമസ് കോൺഗ്രസ് നേതാവ്
ആർ അജിത് കുമാർ സിഇഒ മംഗളം ഇത്രയും പേർ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നു. തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ കോൺഗ്രസ് നേതാവ് ശ്രീ ബി എ നാസർ, അതോടൊപ്പം ഷാർജയിൽ നിന്നുമുള്ള കേരള കോൺഗ്രസ് എം നേതാവ് ശ്രീ സണ്ണി, ഇരുവരും നമ്മളോടൊപ്പം തത്സമയം സ്റ്റുഡിയോയിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഞാൻ ആദ്യമായി ശ്രീ ബി എ നാസറിലേക്ക്. ബി എ നാസർ, വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആന്റണി രാജു, പി സി ജോർജിനെ പോലെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴും ആ ആവശ്യം ഇതേപോലെ വീണ്ടും സജീവമായി നിൽക്കുന്നു, അങ്ങനെ വാർത്തകളും വരുന്നു. കേരള കോൺഗ്രസ് എം യു ഡി എഫിൽ നിന്നും മാറാനൊരു സാധ്യത കാണുന്നുണ്ടോ താങ്കൾ? തീർച്ചയായും ഇത് ഒരു പി സി ജോർജിൻ്റെ ആഗ്രഹം മാത്രമായി തീരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പി സി ജോർജ് പലപ്പോഴായി ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് വെച്ചു കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശീലമാണ്. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം, കേരളത്തിലല്ല ഇന്ത്യയിലെല്ലായിടത്തും തന്നെ ഒരു മുഖ്യമന്ത്രിയാവുക എന്ന് പറയുന്നത് ഓരോ പാർട്ടിയിലും കഴിവുള്ള ഒരുപാട് ആളുകളുണ്ടാകും. പക്ഷേ കെ എം മാണി കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് എല്ലാ യോഗ്യതകളും ഉണ്ട്. അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷം കാലമായി കേരള നിയമസഭയിലുണ്ട് എന്നതൊക്കെയും ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി യു ഡി എഫിൽ എത്രാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് നമ്മൾ പ്രത്യേകം നോക്കണം. കാരണം യു ഡി എഫിൻ്റെ കോൺഗ്രസ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ എം എൽ എമാരുടെ എണ്ണം നോക്കണം, അതിനുശേഷമാണ് വരുന്നത്. അപ്പോൾ പാർട്ടിയിൽ കരുത്തനായ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം എല്ലാ നിലയിലും മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന് പറയുന്നതിനേക്കാളേറെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം പിന്തുണ നൽകിയിരിക്കുന്നു എന്നാണ് ആലോചിക്കേണ്ടത്. അഥവാ കെ എം മാണിക്ക് എന്തെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെങ്കിൽ ആദ്യം അദ്ദേഹം ചെയ്യേണ്ടത് കേരള കോൺഗ്രസിനെ പിരിച്ചുവിടുക എന്നുള്ള ദൗത്യമാണ്. പണ്ട് പി ടി ചാക്കോ ഉണ്ടാക്കിയ കേരള കോൺഗ്രസിൽ നിന്ന് പോയി ഉണ്ടാക്കിയ കേരള കോൺഗ്രസ് പിരിച്ചുവിട്ടുകൊണ്ട് കോൺഗ്രസ് ലയിച്ചതിന് ശേഷം അദ്ദേഹം ആ ആഗ്രഹവുമായി മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ അത് യാഥാർത്ഥ്യമാകും. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നവരുടെ ആഗ്രഹവും ഒരിക്കലും സഫലമാവില്ല എന്ന് വളരെ വ്യക്തമാണ്. ശരി, അങ്ങനെ സഫലമാകില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. പക്ഷേ ഇവിടെ ഇടതുപക്ഷത്തിന് അത്രത്തോളം ഉറപ്പിച്ച് പറയേണ്ട കാര്യമില്ല. ആദ്യം നിങ്ങൾ മുന്നണി വിടൂ, മുന്നണി വിട്ടു വന്നു കഴിഞ്ഞാൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന് ഇടതുപക്ഷം പറയുന്നുണ്ട്. അങ്ങനെ ഒരു മനോഭാവം അവർക്കുണ്ട്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പി സി ജോർജ്, കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ പി സി ജോർജ്, ഉപതെരഞ്ഞെടുപ്പിന് മുൻപും വളരെ സജീവമായി കേട്ടിരുന്നു കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള നിർദ്ദേശം, അഭിപ്രായം കേരള കോൺഗ്രസ് എമ്മിലെ നേതാക്കളിൽ നിന്നും അടക്കം. ഇപ്പോൾ അത് വീണ്ടും സജീവമാകുന്നു. എങ്ങനെ ഇത്തരത്തിൽ വാർത്തയുണ്ടാകുന്നു? ആ സാഹചര്യത്തിൽ മാണിക്കാരുടെ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്ന കോടിക്കണക്കാൻ ജനം ഭീകരത്തിലുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ പൊന്തി വരുന്നു എന്നുള്ളതല്ല വേറെ കാര്യമൊന്നും അതിനകത്തില്ല. അതിനകത്ത് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ആ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ ജനം അത് ചിന്തിക്കുന്നു, ജനം അത് പറയുന്നു, അത്രേ ഉള്ളൂ. കഴിഞ്ഞ 32 കൊല്ലക്കാലമായി കോൺഗ്രസിന് നേതൃത്വമുള്ള ഗവൺമെന്റ് ഉണ്ടാകാൻ അഹോരാത്രം മണിയെടുത്തുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് മാണിക്കാർ. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് 50 വാർഷികം എന്ന നിലയിൽ, അദ്ദേഹത്തിന് പാർട്ടിയുടെ 50 വാർഷികം എന്ന നിലയിൽ ഒരു സാമാന്യ നീതിബോധത്തോടുകൂടി ഒരു 1.5 വർഷക്കാലം മുഖ്യമന്ത്രി സാർ അദ്ദേഹത്തിന് കൊടുത്താൽ അത് നന്നായിരുന്നു എന്ന ചിന്ത കേരളത്തിലെ ജനങ്ങൾക്കിടയിലുണ്ട്. അതാണ് ഇപ്പോൾ ഈ ചർച്ചയായി വരുന്നത്. അല്ലാതെ കേരള കോൺഗ്രസ് പ്രവർത്തകരോ നേതാക്കന്മാരോ അതിന് ഉത്തരവാദിയല്ല. യെസ്, ശ്രീ പി സി ജോർജ്, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവുക, ഇത്രയും 50 വർഷം തുടർച്ചയായി എം എൽ എ ആയിരിക്കുന്ന ഒരു വ്യക്തി ഇതല്ല ഒരു, അപ്പോൾ തീർച്ചയായും കെ എം മാണി എന്ന് പറയുന്ന നേതാവ് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പൂർണ്ണ യോഗ്യത തികഞ്ഞ നേതാവ് തന്നെയാണ്. ഇതിനു മുൻപും ഘടകകക്ഷി നേതാക്കളായിട്ടുണ്ടല്ലോ, പി കെ വിയുടെ കാര്യത്തിൽ, അച്യുതമേനോന്റെ കാര്യത്തിലാണെങ്കിലും, സി എച്ചിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇനിയുള്ള 1.5 വർഷം അത്തരമൊരു സൗമനസ്യം കോൺഗ്രസ് കാണിക്കണം, അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അത് പ്രതിച്ഛായ ചർച്ചകളൊക്കെ നടക്കുകയാണല്ലോ. ആ നിലയ്ക്ക് ടോട്ടൽ പ്രതിച്ഛായ നന്നാവട്ടെ. ഇത്ര സീനിയറായ മാണി സാർ മന്ത്രിയായി മുഖ്യമന്ത്രിയായി വരുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ജനത്തിനും പ്രതിച്ഛായ നന്നായി എന്നൊരു തോന്നൽ ഉണ്ടാവും. അതാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. പിന്നെ വേറെ കാര്യം ഞങ്ങൾ പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം.
ഞങ്ങളെ സംബന്ധിച്ചുള്ള ഉമ്മൻചാണ്ടി നല്ല മുഖ്യമന്ത്രിയാണ്, ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. വി എം സുധീരൻ വന്നൊരു യോഗ്യനാണെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ 32 കൊല്ലക്കാലം യുഡിഎഫിനും കോൺഗ്രസിനും മഹേന്ദ്ര സാർ എത്തുന്നതിനുള്ള അവസരം സൃഷ്ടിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ള വ്യക്തി മാണി സാറാണ്. ആ എല്ലാ കാര്യത്തിലും കോൺഗ്രസിനൊപ്പം നിന്നിട്ടുണ്ട്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അമ്പതാം ഭാഷയൊരു കോംപ്ലിമെന്റ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഒന്ന് മുഖ്യമന്ത്രിയാക്കിയാൽ വളരെ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് പൊതു ചർച്ചയുമാണ് എന്നുള്ളതല്ലാതെ കേരള കോൺഗ്രസ് പാർട്ടിക്ക് അതിനെപ്പറ്റി വേറെ കൂടുതൽ ഒന്നും പറയാനില്ല. ശ്രീ പി സി ജോർജ്, താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ മുന്നണിയുടെ കാര്യത്തിൽ സർക്കാരിന്റെ കാര്യത്തിൽ എടുക്കുക പ്രതിച്ഛായ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചത് കൊണ്ടാണ്. കാരണം അത് കോൺഗ്രസിലെ തന്നെ പല നേതാക്കൾ, അത് കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ, സരിത മുതൽ ഇങ്ങോട്ട് ഓരോ വിഷയത്തിലും അത് പ്രതിച്ഛായ മുന്നണിയുടെയും സർക്കാരിൻ്റെയും പ്രതിച്ഛായ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ പ്രതിച്ഛായ എന്ന് പറയുന്ന ഒരു ടേം, അതുമല്ലെങ്കിൽ ആ ഒരു സാഹചര്യം, അത് മുന്നണിയിൽ കേരള കോൺഗ്രസിനെയും ബാധിച്ചിട്ടുണ്ട്. ഒന്ന്, രണ്ട്, ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടോ എന്നുള്ളതാണ്. ശ്രീ പി സി ജോർജ്, എന്തുകൊണ്ട് മാണി സാറ് യു ഡി എഫ് വിടണം എന്ന് ചോദിച്ചാൽ അതിനൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ സാഹചര്യം വളരെയധികം ഉണ്ട്. കേരള കോൺഗ്രസിന് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ യു പി എ ഗവൺമെന്റ് ചെയ്തു. ജാഗ്രി കമ്മിറ്റി റിപ്പോർട്ട്, കസ്തൂരിരംഗൻ റിപ്പോർട്ട്, കേരളത്തിലെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ധനകാര്യമന്ത്രി ചിദംബരം 400,000 ടൺ റബ്ബർ ഇറക്കുന്ന വയ്ക്കാനുള്ള അനുവാദം കൊടുത്തു ഉൾപ്പെടെ എത്രയോ പ്രശ്നങ്ങൾ. പട്ടയമില്ലാതെ ബുദ്ധിമുട്ടുന്ന 1927 മുമ്പ് കുടിയേറി മുഴുവൻ കർഷകർക്കും 4 ഹെക്ടർ സ്ഥലത്തിന് പട്ടയം കൊടുക്കുമെന്ന് പറയുന്നത് 4 ഏക്കറാക്കി. ഇപ്പോ ഇനി അത് 4 സെന്റ് ആവും. ജനങ്ങൾ മുഴുവൻ വീതിയിലാണ്. കർഷകരെ സംബന്ധിച്ച് അത്രമാത്രം വേദനയിലാണ്. റബ്ബറിന്റെ വില 135 ആയി. 200 രൂപ വില ഉണ്ടായിരുന്നു, 230 രൂപ വില ഉണ്ടായിരുന്നു റബ്ബറ 200 130 ആയത്. ഇതാർക്ക് വേണ്ടിയിട്ടാണ്? ഇന്ത്യ രാജ്യത്തെ 48 മഞ്ചര വ്യവസായികൾക്ക് വേണ്ടി കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം കാണിച്ച മര്യാദകളാണ്. ഒരു സംശയം വേണ്ട, ഞങ്ങൾക്കൊക്കെ അതൊക്കെ അറിയാം. എന്നാലും യു ഡി എഫ് എന്ന കാഴ്ചപ്പാട് കുഴപ്പമുണ്ടാകരുത് എന്നതുകൊണ്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ വളരെ മാന്യമായി യു ഡി എഫിനോടൊപ്പം നിന്നത്. എൽഡിഎഫിനോടൊപ്പം ചേർന്നാൽ 3 MLA മാരുണ്ടാകുമായിരുന്നല്ലോ. ഞങ്ങൾ അതൊന്നും ആഗ്രഹിക്കുന്ന സ്ഥാനമാനങ്ങൾക്കപ്പുറത്ത് മാന്യതയ്ക്ക് വില കൽപ്പിക്കുന്നവരാണ് ഞങ്ങൾ. ആ കേരള കോൺഗ്രസ്കാരായ ഞങ്ങളുടെ മാന്യതയെ കോൺഗ്രസിന്റെ ആരും അല്ല. പക്ഷേ ശ്രീ പി സി ജോർജ്, താങ്കൾ പറയുന്ന ഈ മാന്യത, അത് കോൺഗ്രസ് ചില കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല. ഒന്ന്, മാണി സാർ രാജിവെച്ച് കോൺഗ്രസിൽ അംഗത്വം എടുക്കും എന്നിട്ട് മന്ത്രിയാകുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്ന് ചിലർ പറയുന്നു. മറ്റു ചില ആളുകൾ പറയുന്നു കോൺഗ്രസ് കെ എം മാണി കേരള കോൺഗ്രസ് എമ്മിന് വലിയ നേതാവായിരിക്കും, പക്ഷെ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആള് നേതാവ് തന്നെ, പക്ഷെ മുഖ്യമന്ത്രി ആകേണ്ട കാര്യമില്ല, അങ്ങനെ ചിന്തിക്കുന്നു, അങ്ങനെ പറയുന്നു ആളുകൾ. അതൊക്കെ മഞ്ഞള് മാറാത്ത പിള്ളേരെ ഊള വർത്തവരണി, അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. അതിനൊക്കെ മറുപടി പറയുന്നത് എനിക്ക് സ്റ്റാറ്റസിന് ചേർന്നില്ല, അവിടെ മറുപടി പറയുന്നില്ല. മഞ്ഞള് മാറാത്ത യൂത്ത് കോൺഗ്രസും പറഞ്ഞ വഴി നടക്കുന്ന പിള്ളേർ കയറി എന്തെങ്കിലും ഊളത്തരം പറഞ്ഞ ആരൊക്കെ മറുപടി പറയുന്ന ജോലി കേരള കോൺഗ്രസ് വൈസ് ചെയർമാനായ എനിക്കില്ല. അവിടെ അതിനൊന്നും മറുപടി അറിയിക്കുന്നില്ല. ശരി, ഒരു കാര്യം കൂടെ, ഒരു കാര്യം കൂടെ തീർച്ചയായും, കാരണം യൂത്തന്മാരാണ് ആ വാദം ഉന്നയിച്ചത്. മറ്റൊന്ന്, ഈ പറയുന്നത് പോലെ എൽ ഡി എഫിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും സി പി ഐയേക്കാൾ അംഗത്വമുള്ള, സി പി ഐയേക്കാൾ സ്വാധീനം ഉള്ള രീതിയിൽ രണ്ടാമത്തെ പാർട്ടിയായി, മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായി കേരള കോൺഗ്രസ് എം വരും. അത് ഒരു പ്രതിസന്ധി ആകില്ലേ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം? ഞങ്ങളുടെ മുമ്പിൽ ആ പ്രശ്നമില്ല. ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത കാര്യമാണ് ചോദിക്കുന്നത്. എൽ ഡി എഫിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ കക്ഷി എന്നുള്ളത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇനി ഞങ്ങൾക്ക് എങ്ങനെ മറുപടി പറയാൻ കഴിയും? അതുകൊണ്ട് അർത്ഥമില്ലാത്ത ഒരു ചോദ്യമാണത്. അതുകൊണ്ട് അതിന് ഉത്തരം പറയാൻ എനിക്ക് കഴിയുന്നില്ല എന്ന സത്യം വളരെ വിനയപുരസ്ഥത അറിയിക്കുകയാണ്. ഒരു കാര്യം കൂടെ ശ്രീ പി സി ജോർജ്, ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നണിയെ കുറിച്ച്, മുന്നണി മാറുന്നതിനെ കുറിച്ച് ഒരു ചർച്ച നടന്നിരിക്കുന്നില്ല എന്ന് താങ്കൾ പറയുമ്പോൾ തന്നെ, ഈ പറയുന്നത് പോലെ 50th anniversary ഒരു സമ്മാനമായി ശ്രീ കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കണം, അതിനുള്ളൊരു മനോഭാവം, സൗമനസ്യം ഒക്കെ ഈ മന്ത്രിസഭാ പുനഃസംഘടനയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് കൂടി ആലോചിക്കണം അല്ലേ? അത് അങ്ങനെയൊക്കെ ആലോചിക്കും. എല്ലാവരുടെയും ബിന്ദനോടുകൂടി മാണി സാർ മുഖ്യമന്ത്രിയുടെ വരുന്ന കാണാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷത്തിൽ തർക്കമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു,
അതല്ലെങ്കിൽ ഇനി കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് മുന്നണിയിലുള്ള ഞങ്ങളുടെ മറ്റ് ഘടകകക്ഷികളും കൂടി സന്തോഷമായി ഒരു പുതുച്ചായ നന്നാക്കുക എന്ന ലക്ഷ്യത്തോട് മാണി സാറിന് മുഖ്യമന്ത്രി കത്തിൽ എഴുതി കഴിഞ്ഞാൽ കേരളത്തിൽ അത് നല്ലതാണ്. അധ്വാനവർഗ സിദ്ധാന്തം എന്ന് പറയുന്ന ആശയം ഗാന്ധിസം തകർക്കുന്നതിന് വേണ്ടി മോഡിസം വന്നിരിക്കുകയല്ലേ, മാർക്സിസം തകർന്നിരിക്കുകയല്ലേ, ആ കാര്യത്തിൽ ഇനി അധ്വാനവർഗ സിദ്ധാന്തം എന്ന ആശയമാണ് നടപ്പാക്കേണ്ടത്. അത് വേർപ്പിന് വില കൊടുക്കണം. അത് അധ്വാനവർഗ സിദ്ധാന്തം. ആ അധ്വാനവർഗ സിദ്ധാന്തത്തിന് ഉപജ്ഞാതമായ മാണി സാറാണ് മാണിസം. ആ മാണിസം നടപ്പാക്കാൻ കെ എം മാണി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യരെ തന്നെ മുഖ്യമന്ത്രിയാക്കിയാൽ ഏതായാലും അധ്വാനവർഗ സിദ്ധാന്തം നടപ്പാക്കാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ ഒക്കെ കാഴ്ചപ്പാട്. ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. ഒരു പടക്കവും ആർക്കും വേണ്ട അതിന്റെ പേരിൽ. യെസ്, വളരെയധികം നന്ദി ശ്രീ പി സി ജോർജ് ചർച്ചയിൽ പങ്കെടുത്തു. ഇതാണ് വളരെ കൃത്യമായി ശ്രീ ബി എ നാസർ വളരെ കൃത്യമായി മാണി സാറും മാർക്സിസവും കൂടെ ഒരുമിച്ച് നിൽക്കണം, അതായിരിക്കും അധ്വാനവർഗ സിദ്ധാന്തത്തിന് ഉചിതം. ഇവിടെ പി സി ജോർജ് പറഞ്ഞതിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു കാര്യം മനസ്സിലായി. പി സി ജോർജിനേക്കാളേറെ കേരളത്തിൽ കെ എം മാണി ഇപ്പോൾ മുഖ്യമന്ത്രിയായി വരേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ആവശ്യമായി തീർന്നിരിക്കുക. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരള സംസ്ഥാനത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ പറ്റുന്നില്ല എന്നുള്ള വളരെ വ്യക്തമായ ഒരറിയിപ്പും, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ദുർബലമായ മാർക്സിസ്റ്റ് പാർട്ടി ഇനി ഒരു കച്ചിത്തുരുമ്പ് എന്ന നിലയിൽ കേരളത്തിൽ അധികാരത്തിൽ വരാൻ ഇനി ഒരു കാലത്തും കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കെ എം മാണിയെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അധികാരം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു എന്നാണ് മനസ്സിലാകേണ്ടത്. കാരണം പശ്ചിമബംഗാൾ പോയതിനു ശേഷം പിന്നീട് ഒരു സംസ്ഥാനങ്ങളിലും മാർക്സിസ്റ്റ് പാർട്ടി ഇനി തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ കേരളത്തിൽ ഇനി അധികാരത്തിൽ വരണമെങ്കിൽ കെ എം മാണിയെ കിട്ടണം എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ നടപടികൾ. ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ. പേര്? എന്റെ പേര് കുര്യൻ എന്നാണ്, ഞാൻ ദുബൈ എന്നാണ് വിളിക്കുന്നത്. യെസ്, ശ്രീ കുര്യൻ പറയൂ. താങ്കളോട് അല്പം മുൻപ് ശ്രീ പി സി ജോർജ് സംസാരിച്ചതെല്ലാം താങ്കൾ കേട്ടിട്ടുണ്ടാകും, അഭിപ്രായം പറയൂ. അത് കേട്ടു, ചിരി കൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ചിരി വന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. പറയൂ, എന്തുകൊണ്ടാണ് താങ്കൾക്ക്? എന്തുകൊണ്ട് പറഞ്ഞാൽ ഇതെന്താ കോമഡി ഷോയോ? ഇങ്ങനെന്താ ഈ പറയുന്നത്? എന്നാ കെ എം മാണി എന്തിനാ മുഖ്യമന്ത്രി ആക്കിയത്? പ്രധാനമന്ത്രി ആക്കി കൂടെ 50 വർഷം കേരള കോൺഗ്രസ് ആയിരുന്നെങ്കില് ഇവരുടെ അജണ്ട എന്തുവാ? മാണി മാണി അധ്വാനവർഗത്തിന്റെ പ്രതിനിധി. ഏത് അധ്വാനവർഗം? എം സി റോഡ് ഹൈറേഞ്ചിലെ റബ്ബർ മുതലാളികളുടെ പ്രതിനിധി അല്ലെങ്കിൽ പറയുന്നത് നമുക്കറിയാലോ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, മലയോര കർഷകർ, അങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. അതെ, ഞാനും ഒരു കോട്ടയംകാരൻ അച്ഛനാ. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇദ്ദേഹത്തിന്റെ എന്താണ് പ്രത്യേക ശാസ്ത്രം എന്ന്. യെസ്, ശ്രീ കുര്യൻ വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിൽ. ശ്രീ ബി എ നാസർ, വീണ്ടും പി സി ജോർജ് പറയുന്നത് പോലെ ഒന്ന് കാരണങ്ങളുണ്ട് മുന്നണി വിടാൻ ആലോചിച്ചാൽ, ഒട്ടേറെ കാരണങ്ങളുണ്ട്. അത് പ്രതിച്ഛായയാണെങ്കിൽ പ്രതിച്ഛായ ഭംഗം സംഭവിച്ചിട്ടുണ്ട് യു ഡി എഫിനും സർക്കാരിനും. അനാവശ്യ വിവാദങ്ങൾ നേതാക്കൾ ഉണ്ടാക്കുന്നു. ആരുണ്ടാക്കുന്നു? ആ ഉണ്ടാക്കുന്ന നേതാക്കൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കളും മന്ത്രിമാരും ഒക്കെ തന്നെയാണ്. ഒന്ന്, അപ്പോൾ സ്വാഭാവികമായും മുന്നണി വിടാൻ ഒട്ടേറെ കാരണങ്ങളുണ്ട്. കസ്തൂരി രംഗൻ ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ മറ്റ് റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇരിപ്പുണ്ട്. റബ്ബറിന്റെ വില തകർച്ച, ആലോചിച്ചാൽ 1000 കാരണങ്ങളുണ്ട് മുന്നണി വിടാൻ. ഇനി തീരുമാനിക്കേണ്ടത് പി സി ജോർജിന്റെ പാർട്ടിയാ. വളരെ വ്യക്തമായി നമുക്കറിയാം കേരളത്തിലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അതിന് വേണ്ടി ഏറ്റവും ജനകീയമായി പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെ കേരള സംസ്ഥാനത്തിന് വേണ്ടി ഇത്രയധികം സേവനം ചെയ്ത ഒരു മുഖ്യമന്ത്രി കേരള സംസ്ഥാനം കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയെ എന്തടിസ്ഥാനത്തിലാണ് മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ പി സി ജോർജ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഗാഡ്ഗിൽ പ്രശ്നത്തിന്റെ പേരിലാണെങ്കിലും കസ്തൂരി രംഗം പ്രശ്നത്തിന്റെ പേരിലാണെങ്കിലും ഇനിയുള്ള ഗവൺമെന്റിനെ കൊണ്ട് അവർക്ക് ചെയ്യിക്കാമല്ലോ, പക്ഷെ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അപ്പൊ കെ എം മാണിയെ മിനിമം മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ഒരു അജണ്ട, രഹസ്യമായ അജണ്ട, പി സി ജോർജോ അതുപോലെ കേരള കോൺഗ്രസിലെ ഏതെങ്കിലും അധികാരമോഹികളായ ആളുകളോ ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് അവസാനം കൊണ്ടു ചെന്നെത്തുക മുഖ്യ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കുഴിച്ച കുഴിയിൽ തന്നെയായിരിക്കും. ഒരു ശ്രീ സണ്ണി നമ്മളോടൊപ്പം ചേരുകയാണ്, കേരള കോൺഗ്രസ് എം നേതാവ്. ശ്രീ സണ്ണി, ഇപ്പോൾ ഉള്ളടുത്ത സാഹചര്യത്തിൽ പി സി ജോർജ് തൊട്ട് മുൻപ് താങ്കൾ വരാൻ വൈകിയത് കൊണ്ടാണ് പറയുന്നത്, പി സി ജോർജ് പറയുകയായിരുന്നു ഒന്ന് മുഖ്യമന്ത്രിയാകാൻ മാണി സാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല,
രണ്ട് അത്തരത്തിലുള്ള ഒരു ചർച്ച സി പി ഐ എമ്മുമായി ഇപ്പോൾ നടത്തിയിട്ടില്ല നടത്തില്ല എന്നല്ല ഇപ്പോൾ നടത്തിയിട്ടില്ല മൂന്ന് മാണി സാർ മുഖ്യമന്ത്രിയാകാൻ സർവദാ യോഗ്യനാണ് പിറവിയുടെ 50-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് ഒരു മുഖ്യമന്ത്രി 1.5 വർഷത്തേക്ക് കൊടുത്താൽ അത് കുറെ കൂടി സ്വീകാര്യമായിരിക്കും ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ആലോചിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള 1.5 വർഷക്കാലം കെ എം മാണിയെ മുഖ്യമന്ത്രി ആക്കുന്നത് കുറെ കൂടി നല്ലതായിരിക്കുമെന്ന് തോന്നുന്നില്ലേ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ പാർലമെന്ററി ചെയർമാനും പാർട്ടി ചെയർമാനുമായ മാണി സാർ ഇങ്ങനൊരു അജണ്ട ഇല്ല എന്ന് അസംതിക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇത് കൂടുതലും എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണെന്നാണ് തോന്നുന്നത് കാരണം മാണി സാർ ഓൾറെഡി ഇന്ന് പ്രസ്താവിച്ചു പാർട്ടിയിൽ ഇങ്ങനെ ചർച്ച ചെയ്തിട്ടില്ലെന്ന് ജി സി ജോർജ് സാർ തന്നെ നേരത്തെ ഡിസ്കസ് ചെയ്തു പിന്നെ മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 40 വർഷം മന്ത്രിയായിട്ടിരുന്ന് ഈ കേരളത്തിൻ്റെ വളരെവിധമായ പുരോഗതിയിലും പലവിധമായ കാര്യങ്ങളിലും വളരെ ആശാവഹമായും ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പല നയരൂപീകരണവും നടത്തിയ മാണി സാർ ഏതാണ്ട് 50 വർഷത്തിൽ കൂടുതൽ MLA ആയിട്ടിരുന്ന മാണി സാറിന് ഒരു മുഖ്യമന്ത്രിയാകുന്നതിൽ തെറ്റില്ല എന്ന് ഏതെങ്കിലും കേരള കോൺഗ്രസ്സുകാരൻ ചിന്തിച്ചു പോയെങ്കിൽ തെറ്റില്ല അതിനകത്ത് മാണി സാർ പാർട്ടിയുടെ അഭിപ്രായം ഇന്ന് തുറന്നു പറഞ്ഞു പാർട്ടിയിൽ അങ്ങനെ ഒരു ചർച്ചയില്ല മാണി സാറിന് ആഗ്രഹമില്ല എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ എന്നെ പോലെയുള്ള 1000-ക്കണക്കിന് 10,000,000 കേരള കോൺഗ്രസ് പ്രവർത്തകർക്ക് മാണി സാർ ഒരു മുഖ്യമന്ത്രി ആയി കാണണമെന്ന് ആഗ്രഹമുണ്ട് അതിലൊരു തെറ്റ് പറയാൻ പറ്റുമോ യെസ് ഞാൻ താങ്കളിലേക്ക് വരാം ഒരു പ്രേക്ഷകനിലേക്ക് ഹലോ കേൾക്കാമോ യെസ് പറയൂ പേര് അഭിപ്രായം പറയും ഇത് ഇവിടെ പി സി ജോർജിന്റെ കാര്യത്തിൽ ഇപ്പൊ പി സി ജോർജ് പറഞ്ഞ കാര്യത്തിൽ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു യൂത്തന്മാർക്ക് മറുപടി കൊടുക്കേണ്ടത് പക്ഷെ അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ചിട്ടല്ല അയാൾ വൈസ് ചെയർമാനായത് ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങളുടെ അംഗീകാരത്തോടെയാണ് അയാൾ വൈസ് ചെയർമാനായത് അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയും എന്തൊരു കാര്യം പറഞ്ഞാൽ അതിനോട് മറുപടി കൊടുക്കാൻ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട് പിന്നെ യോഗ്യത മാണി സാറിന്റെ യോഗ്യത തീർച്ചയായിട്ടും മാണി സാർ ഇതെല്ലാത്തിനും യോഗ്യതയുള്ള വ്യക്തി തന്നെയാണ് പക്ഷെ ഒന്നുകൂടി മനസ്സിലാക്കണം കോൺഗ്രസിൽ എത്ര പേരുണ്ട് ഈ യോഗ്യതയുള്ള വ്യക്തികൾ അവരൊന്നും മുഖ്യമന്ത്രി ആയിട്ടില്ലല്ലോ എന്തിന് ഘടകക്ഷിയായ വിട്ടുപോയ ഗൗരിയമ്മയ്ക്ക് മുഖ്യമന്ത്രിയാകാമായിരുന്നു അല്ലെങ്കിൽ MP രാഘവന് മുഖ്യമന്ത്രിയാകാമായിരുന്നു ഈഗിലുണ്ട് എത്ര നേതാക്കള് അപ്പോ അല്ല പക്ഷേ ഇവിടെ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കാരണം കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനം ഒക്കെ ഏറ്റെടുത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിയായി തുടരുന്നത് എത്ര കാലം എന്നൊക്കെ ആലോചിക്കണം കാരണം അത്രയ്ക്ക് വലിയ അംഗസംഖ്യ ഒന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല കേരള കോൺഗ്രസ് MM മാണിസ മുസ്ലിം ലീഗും പോയി കഴിഞ്ഞാൽ പിന്നെ ദുർബലമാണ് ഒന്ന് രണ്ടെന്ന് പറയുന്നത് മുൻപ് ഇതേപോലെ ഉണ്ടായിട്ടുണ്ടല്ലോ അച്യുതമേനോനാണെങ്കിലും CH ആണെങ്കിലും ഒക്കെ ഇതേപോലെ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ മാണി സാറിന് ഒരു 1.5 വർഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാണി സാറ് UDFന് ചെയ്ത ആ ഒരു ത്യാഗത്തിനുള്ള അംഗീകാരം കൂടെ ആയി അതിനെ കണ്ടുകൂടെ അപ്പോൾ ഈ ത്യാഗം ചെയ്യുന്നത് മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയാണോ രാഷ്ട്രീയത്തെ ത്യാഗം ചെയ്യുന്ന മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയാണോ എന്നാണ് ചിന്തിക്കേണ്ടത് ചില കോൺഗ്രസ്സുകാരുടെ നടപടികളൊക്കെ കാണുമ്പോ അങ്ങനെ തോന്നിപ്പോകും കാരണം KPCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് മന്ത്രിയാകാനൊക്കെ വന്ന ആളുകളുണ്ട് അതാ അതോ അതേമാതിരി തന്നെയാണോ കോൺഗ്രസും അങ്ങനെ ആവണോ അതാണല്ലോ ചോദ്യം വരുന്നത് അപ്പോൾ ജനങ്ങളോട് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു കാര്യം മാധ്യമ ചർച്ചകൾ കൂടി അല്ല ഇത്രയും കാര്യങ്ങൾ പറയേണ്ടത് അവർക്കുണ്ടല്ലോ UDF എന്ന സംവിധാനം ഉണ്ടല്ലോ അവർ സംസാരിക്കാമല്ലോ അവർക്ക് എന്താ അവകാശം നേടിയെടുക്കാമല്ലോ വളരെയധികം നന്ദി വളരെയധികം നന്ദി വളരെ കൃത്യമാണ് ശ്രീ ബി എൻ ആസർ നേരത്തെ പറഞ്ഞ പോലെ ശ്രീ PC ജോർജ് പറഞ്ഞതുപോലെ കാരണങ്ങൾ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ പൂർണ്ണ തൃപ്തിയല്ല മുന്നണിയിൽ പക്ഷെ അതൊരു ഘടകകക്ഷി മുന്നണി സംവിധാനമാകുമ്പോൾ ആ മുന്നണിയിൽ തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അത് കലാകാലമുള്ള ഒരു പിന്തുണയായി കാണേണ്ടതില്ല മാത്രമല്ല ഇതേപോലെ കസ്തൂരിരംഗൻ റിപ്പോർട്ടെല്ലാം വന്നപ്പോൾ എടുത്ത ഒരു ഒരു കൃത്യമായ ഒരു നിലപാടില്ലായ്മ ഉണ്ടല്ലോ കോൺഗ്രസിന് വേണ്ടിയിരുന്നെങ്കിൽ സാധിക്കാമായിരുന്ന പല കാര്യങ്ങളും ചെയ്യാതിരുന്നതിന്റെ തെറ്റ് ചെയ്ത കോൺഗ്രസ് അപ്പോൾ സ്വാഭാവികമായും കാരണങ്ങളുണ്ട് വേണ്ടി വന്നാൽ ആ കാരണങ്ങൾ എടുത്ത് തന്നെ കേരള കോൺഗ്രസ് MN സ്വയം തീരുമാനമെടുത്ത് മറ്റൊരു രാഷ്ട്രീയ നിലപാടിലേക്ക് പോകാവുന്നതേ ഉള്ളൂ കോൺഗ്രസ് എന്തും ഘടകകക്ഷികൾക്ക് അവരുടേതായ സ്ഥാനം നൽകിയ പാർട്ടിയാണ് നമുക്കറിയാം ഇടതുപക്ഷത്തിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പോലും
ആ പാർട്ടിയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പീഡനം കൊണ്ട് തിരിച്ചു വന്ന ആളുകൾ ആർ എസ് പി അടക്കമുള്ള പാർട്ടി. അപ്പൊ JSS CMP അതൊക്കെ വേറെ പറയുന്നത്. JSS കാര്യം നമുക്കറിയാം, MLA കിട്ടി തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി പരാജയപ്പെട്ടപ്പോൾ അതുപോലെ തന്നെ CMP അടക്കമുള്ള കക്ഷികൾ കേരളത്തിൽ ഒരു MLA പോലും സംഭാവന നൽകാൻ കഴിയാത്ത പ്രത്യേക സാഹചര്യത്തിലുള്ള ക്ഷീണം കൊണ്ട് അവർ മാറിപ്പോയതാ. അപ്പൊ ഇവിടെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10-32 വർഷക്കാലം കോൺഗ്രസിനോടൊപ്പം പ്രവർത്തിക്കുകയും കോൺഗ്രസ് നേടിയ എല്ലാ ആനുകൂല്യങ്ങളും കോൺഗ്രസിൽ നിന്ന് നേടിയ എല്ലാ ആനുകൂല്യം നേടിക്കൊണ്ട് കേരളത്തെ പ്രത്യേകിച്ച് KM മണി കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായി വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. അപ്പൊ അദ്ദേഹം കോൺഗ്രസ് നേടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളത് ഒരു വ്യാജ വാർത്ത മാത്രമാണ്. പ്രത്യേകിച്ച് PC ജോർജിനെ പോലുള്ള വ്യാജ വാർത്ത സൃഷ്ടിക്കുന്ന ആളുകൾ ഇത്തരം വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ആകുലതകൾ ഉണ്ടാക്കുന്നു. നമുക്കറിയാം ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, ശ്രീ KM മാണി വളരെ അർഹനായ ഒരു വ്യക്തി, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ കഴിയില്ലാത്ത ആളാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ജനാധിപത്യ സമ്പ്രദായത്തിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുന്നത് പാർട്ടിയിൽ ലഭിക്കുന്ന MLA ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കോൺഗ്രസിന്റെ ഭൂരിപക്ഷവും അതിനുശേഷം വരുന്ന രണ്ടാം കക്ഷി അതിനുശേഷം അത് പ്രത്യേക സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ദേവഗൗഡ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. അപ്പൊ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സാഹചര്യമില്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനകീയനായ ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രി വളരെ നല്ല നിലയിൽ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ KP ജോർജ് തന്നെ പറഞ്ഞതുപോലെ വളരെ മാന്യമായിട്ട് കേരള സംസ്ഥാനം നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇപ്പോഴൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടിയാ. ഒരു ഇഷ്യൂ ബേസിൽ ഉണ്ടാക്കാം, പക്ഷെ ഇവിടെ ഉണ്ടാക്കുന്നത് ഇഷ്യൂ ബേസിലല്ല. ഒരാളെ മുഖ്യമന്ത്രി ആക്കണം എന്ന് പറഞ്ഞു കൊണ്ടുവരുമ്പോൾ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ ഒരു പ്രേക്ഷകരിലേക്ക്, ഹലോ, കേൾക്കാമോ? പറയൂ പേര്. എന്റെ പേര് റോബിൻ. ശ്രീ റോബിൻ പറയൂ, താങ്കളുടെ നേതാവിനെ, ചെയർമാനെ, ലീഡറെ തീർച്ചയായിട്ടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ നേതാക്കളുടെ അഭിപ്രായമല്ല, ഇത് ശരിക്കും ഞങ്ങളുടെ അണികളുടെ, കേരളത്തിലെ ജനങ്ങൾ, കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ കേരളത്തിലുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നു KM മാണി വരുന്ന 1.5 കൊല്ലമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് മുഖ്യമന്ത്രിയാകണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിന് കോൺഗ്രസുകാർക്കെതിരെ അഭിപ്രായമില്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കോ LDFനോ എതിരെ അഭിപ്രായമില്ല, ഏതെങ്കിലും ജാതി സംഘടനകൾക്കോ ഇതിനെതിരെ അഭിപ്രായമില്ല. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നു. കാരണം അത്രയ്ക്കും ഈ UDF സർക്കാരിന് പ്രതിച്ഛായ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന, കഴിഞ്ഞ 50 കൊല്ലക്കാലമായി കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന മാണി സാറിനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ നേതാക്കൾ പറയുന്നതല്ല, കേരളത്തിലെ കേരള കോൺഗ്രസിനെ സ്നേഹിക്കുകയും മാണി സാറിനെ സ്നേഹിക്കുകയും കർഷക സ്നേഹികളായിട്ടുള്ള അനേകായിരങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്ന ജനങ്ങളാണ് മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് പറ്റിയ ഒരു സമയം ഇതാ. യെസ്, വളരെ അധികം നന്ദി. ഇതാണ് ശ്രീ എബ്രഹാം പി സണ്ണി. വളരെ കൃത്യമായി ഇങ്ങനെ ഒരുള്ള ഇമോഷനുള്ള പാർട്ടി പ്രവർത്തകർ അണികൾ ഉണ്ട്. ഒന്ന് നോക്കുക, UDFന് ഒരു കാരണവശാലും തലവേദന എന്തായാലും കേരള കോൺഗ്രസ് എം ഉണ്ടാക്കിയിട്ടില്ല. മുസ്ലിം ലീഗൊക്കെ 5-ാം മന്ത്രി മുതൽ +2 വരെ കിടക്കുകയാണ്. ചികഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വിഷയങ്ങളിലും കിടക്കുന്നു. ഇത്രയ്ക്ക് മാന്യമായി മുന്നണി സംവിധാനത്തിൽ പെരുമാറി, മുന്നണി സംവിധാനത്തിന് ശക്തി നൽകി, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന മാണി സാറിന് തിരിച്ചും ആ ഒരു റെസ്പെക്ട് മുന്നണി കൊടുക്കണ്ടേ? യഥാർത്ഥത്തിൽ മാണി സാർ അസംതൃപ്തമായിട്ട് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാൽ പ്രകോപനപരമായ അവസ്ഥാവിശേഷം ഇതിൻ്റെ മുന്നണി കൊണ്ടു നടക്കുന്ന കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഇപ്പോൾ തന്നെ ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞതുപോലെ മാണി സാർ കോൺഗ്രസിൻ്റെ എല്ലാ ആനുകൂല്യവും, ഇതൊരു ഏകകക്ഷി ഭരണമൊന്നുമല്ല കേരളത്തിൽ, ഏകകക്ഷി ഭരണമൊന്നുമല്ല കേരളത്തിൽ. എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് UDF അധികാരത്തിൽ വന്നത്? ഇതങ്ങോട്ടൊരു വിട്ടുവീഴ്ച മനോ. മാണി സാർ വളരെ പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. വളരെയധികം വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടിയാണ് ഓരോ കാര്യങ്ങളെയും പുള്ളി അഭിമുഖീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ആരുടെയും ഒരു കുത്തവയൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയാൽ ആദ്യമേ പട്ടംതാണുവിളയുടെ മന്ത്രിസഭ വന്നപ്പോൾ കോൺഗ്രസിനായിരുന്നു ഭൂരിപക്ഷം. പട്ടംതാണുവിള മൈനോരായിരുന്നു വന്ന. അത് കഴിഞ്ഞ് CSC മുഹമ്മദ് പോയയുടെ വന്നപ്പോൾ കോൺഗ്രസ് പുറത്തു നിന്ന് പിന്തുണച്ചില്ലേ? PK വാസുദേവൻ നായരുടെ മന്ത്രിസഭയിൽ സാക്ഷാൽ KK കൃണാറിനൂടെ മന്ത്രിസഭയിലുണ്ടായിരുന്നു. അപ്പോൾ അവൻ നോക്കുമ്പോൾ അംഗത്തിൻ്റെ ഇതിലല്ല, UDFനെ നോക്കുമ്പോൾ UDFന് കിട്ടുന്ന സീറ്റിൽ വളരെ മജോറിറ്റി സീറ്റ് മത്സരിക്കുന്നത് കോൺഗ്രസ്സാണ്. കേരള കോൺഗ്രസിന് കിട്ടിയ സീറ്റിൽ എത്രയോ പെർസെൻറ്റേജ് കൂടുതൽ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ സീറ്റ് തന്നെ നോക്കും, 25 സീറ്റ് ജയിച്ചിട്ടില്ല കേരള കോൺഗ്രസ്. കോൺഗ്രസിനേക്കാളും കൂടുതൽ നിരക്ക് വന്നിട്ടില്ലേ? ഈ UPA 1-ാം UPA സർക്കാരിന് ഇടതുപക്ഷം പിന്തുണ പുറയുന്നു കൊടുത്തിട്ടില്ലേ? പുറത്തൊന്നും കൊടുത്തിട്ടില്ലേ?
രണ്ടാമത് വന്നതിനകത്ത് ഇത്രയും ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇന്ന് നിർഭാഗ്യവശാൽ ഒന്നുമില്ലാതായി പോയില്ലേ? അപ്പൊ ഈ നമ്പറൊന്നും ഒരു വലിയ കാര്യമല്ല, നമ്പറൊന്നും ഒരു കാര്യമല്ല, നമ്പർ കാര്യമല്ല. ഞാൻ താങ്കളിലേക്ക് വരാം, ഒരു പ്രേക്ഷകനിലേക്ക് കൂടെ. ഹലോ, കേൾക്കാമോ? നമസ്കാരം. നമസ്കാരം, പറയൂ. എന്റെ പേര് ശ്രീജിത് എന്നാണ്. യെസ്, ശ്രീജിത്. യെസ്, ശ്രീജിത്ത് പറഞ്ഞോളൂ. ഞാൻ ഇതുവരെ ഈ ചർച്ച കേട്ടോണ്ടിരിക്കുന്നു, കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാമെന്ന് മാത്രം വിചാരിച്ചു. യെസ് പറഞ്ഞോളൂ. ഇതുവരെ ഈ കേട്ടോണ്ടിരിക്കുന്ന ആർക്കും എതിരായിട്ട് ഉണ്ടാകില്ല. കെ എം മാണി ഇത്രയും കാലം വളരെ എം എൽ എമായി ഒക്കെ ഇത്രയും കാലം ജനസേന നടത്തിയ ആള് ചെയ്യാവുന്നതിൽ ആർക്കും എതിരായിട്ട് ഉണ്ടാകേണ്ട കാര്യമില്ല. യെസ്, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയ ആദ്യമായിട്ട് അദ്ദേഹം മാറ്റി പറയേണ്ടത് പ്രധാനവർഗ സിദ്ധാന്തം എന്നുള്ളത് ആദ്യം ഉപേക്ഷിക്കണം. അദ്ദേഹം ഓരോ മേഖലയിലുള്ള ആളുകൾ, അതിൽ റബ്ബർ കർഷകരുണ്ട്, റബ്ബർ മുതലാളികളുണ്ട്, അയൽക്കാട്ടിൽ അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരും അവരെ പ്രതിദാനം ചെയ്യുന്ന കേരളത്തിനെ മൊത്തിക്കുന്ന ഒരു ആയിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പൊതുവെ എല്ലാ ജനങ്ങൾക്കും സംശയം. അതല്ലാതെ അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യത്തിലോ അദ്ദേഹത്തിന്റെ കഴിവിലോ ഉണ്ടായിട്ടല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളിലും ആ അദ്ദേഹം എന്ത് കാര്യത്തിലാണോ രാഷ്ട്രീയപരമായി നിൽക്കുന്നത് അതിനെ കുറച്ചുകൂടെ വിശാലമാക്കി വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പക്ഷേ മുഖ്യമന്ത്രിയാകാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം യോഗ്യനായിരുന്നു. യെസ്, വളരെയധികം നന്ദി. ഇതാണ് താങ്കളുടെ വാദം, ഞാൻ അതിലേക്ക് വരാം. ശ്രീ എബ്രഹാം പി സന്നിക്ക് അതിൽ മറുപടി ഉണ്ടാകും, ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ എബ്രഹാം പി സന്നി പറഞ്ഞ കാര്യം ശ്രീ ബി എൻ ആസാദ്, കാരണം നമ്പർ മാത്രം നോക്കിയല്ല തീരുമാനം എടുക്കേണ്ടത്. അത് ഒരു കോയിലേഷൻ സർക്കാരാണ് ഇവിടെ ഇപ്പോൾ തന്നെ ഉള്ളത്. കാരണം ഒറ്റയ്ക്കിപ്പോൾ നിങ്ങൾ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളും സ്വന്തം നമ്പറിൻ്റെ പേരിലല്ല ഇവിടെയാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും ഭരിച്ചിട്ടുള്ളതും കേരളത്തിൽ. അപ്പോൾ സ്വാഭാവികമായും നമ്പർ അങ്ങനെ അതിൽ മസിൽ പിടിക്കേണ്ടതില്ല. ഒന്ന്, രണ്ടെന്ന് പറയുന്നത് ഈ കേരള കോൺഗ്രസ് എം തന്നെ ഇങ്ങനെ ചുരുങ്ങി വന്നത് എന്തുകൊണ്ട്? 10-30 സീറ്റുണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് 9 വന്നപ്പോൾ അത് കേരള കോൺഗ്രസ് എം പലതും ത്യജിച്ചിട്ടുണ്ട്, അതിൻ്റെ നേട്ടമുണ്ടായിട്ടുള്ളത് കോൺഗ്രസിനും തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിന് വേണ്ടി ഇത്രയ്ക്ക് ത്യാഗം ചെയ്തിട്ടുണ്ട് കേരള കോൺഗ്രസ് എം, കോൺഗ്രസിന് വേണ്ടിയല്ല യു ഡി എഫിന് വേണ്ടി. ഇവിടെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതിനു മുമ്പ് സി എച്ച് മുഹമ്മദ് ആയാലും പി കെ വാസുദേവൻ നായരായാലും അതുപോലെ മറ്റ് ചെറിയ കക്ഷികളുടെ ലീഡേഴ്സ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ വരുന്നതിനെ ആരും എതിർക്കുന്നില്ല. പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി ആദ്യം കാണണം. ഉമ്മൻചാണ്ടി ഈ പറയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ അതിജീവിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പോകുന്നത്? ഒരു മുഖ്യമന്ത്രിയെ മാറ്റിക്കൊണ്ട് മറ്റൊരു മുഖ്യമന്ത്രി വരുമ്പോൾ ഇന്ന കാരണത്താൽ എന്ന് ബോധ്യപ്പെടുത്തണ്ടേ? വികസന കാര്യത്തിലാണോ അദ്ദേഹത്തിൻ്റെ വീഴ്ച, അല്ലെങ്കിൽ മറ്റു കാര്യത്തിലാണോ? ജനോപകാരപ്രദമായ മറ്റു പരിപാടികൾ നടപ്പിലാക്കുന്നതിലാണോ, അല്ലെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നതിലാണോ? കേരളത്തിൽ ഇത്രയധികം ജനസപ്പോർട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. മംഗളം സിഇഒ ശ്രീ ആർ അജിത് കുമാർ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ അജിത് കുമാർ, കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളൊരു നിർദ്ദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേട്ടിരുന്നു, ഇപ്പോൾ അത് വീണ്ടും സജീവമായി നിറഞ്ഞു നിൽക്കുന്നു. ഇത്തരം ഒരു രാഷ്ട്രീയ നീക്കം അടിയൊഴുക്ക് നടക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ രാഷ്ട്രീയ മാധ്യമ പ്രവർത്തനത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയായിട്ട് ശ്രീ കെ എം മാണിയെ കൊണ്ടുവരുന്നതിന് അദ്ദേഹം എത്രയും സർവതാ യോഗ്യനാണ്. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോഴത്തെ മുന്നണി സെറ്റപ്പിൽ, അതായത് ഏറ്റവും വലിയ കക്ഷിയുടെ ഹലോ കോൾ കട്ടായി പോയി തോന്നുന്നു, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എബ്രഹാം പി സന്നി, നേരത്തെ വിളിച്ച പ്രേക്ഷകൻ പറഞ്ഞതുപോലെ കെ എം മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് എം, കെ എം മാണി എന്ന് പറയുന്നത് കുറേ പ്രാദേശികമാണ്. കാരണം മധ്യ തിരുവിതാംകൂറിൽ കാണുന്ന പാർട്ടി, അല്ലെങ്കിൽ അവിടെ മാത്രം കൂടുതൽ ജനസ്വാധീനമുള്ള ഒരു പാർട്ടി. അപ്പോൾ അങ്ങനെയുള്ള പ്രാദേശികമായ ഒരു പാർട്ടി നേതാവ് മുഖ്യമന്ത്രിയാകുന്നതിനെ എത്രത്തോളം ജനങ്ങൾ, വിശാലമായി കാണുന്നവർ അംഗീകരിക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയം. ഈ വിഷയത്തെ അത്ര കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് അങ്ങനെ ചുരുക്കി കാണരുത്. കാരണം ഈ പ്രസ്ഥാനം ഉണ്ടായ സാഹചര്യം നമുക്കറിയാം. ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയതിന് ശേഷം കാലാകാലങ്ങളിൽ ഓരോ ഭാഗത്തു നിന്നും കൊണ്ടായ സമയത്ത് പറഞ്ഞു കായൽ രാജാക്കന്മാരുടെ പാർട്ടിയാണെന്ന്.
കുറച്ച് കഴിഞ്ഞപ്പോൾ റബ്ബർ കർഷകരും കർഷക തൊഴിലാളികളും കർഷകർ ഇതിനോട് വന്ന് പറഞ്ഞു റബ്ബർ മുതലാളിമാരുടെ പാർട്ടിയാണ്. പക്ഷേ ഈ പാർട്ടിക്ക് ഒരു പ്രത്യേക ശാസ്ത്രമുണ്ട്. ഈ പാർട്ടി പ്രതിദാനം ചെയ്യുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. കർഷകർ, മലയോര കർഷകർ, കർഷകർ ഇവരെയൊക്കെ പ്രതിദാനം ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമായത് ഇതിനൊരു അടിസ്ഥാനമായിട്ടുള്ളൊരു തത്വമുള്ള പാർട്ടിയാണ്. ഞങ്ങൾ ഈ പാർട്ടി ഉണ്ടായപ്പോഴുള്ള ഈ പാർട്ടി ഞങ്ങൾ വളരെ വലുതായിട്ടുള്ള തത്വങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. കേന്ദ്ര സംസ്ഥാനം കേരള സർക്കാരും തമ്മിലുള്ള ബന്ധങ്ങൾ, പ്രാദേശിക സർക്കാരും തമ്മിലുള്ള ബന്ധങ്ങൾ, അങ്ങനെ ഒട്ടനവധി. അതുപോലെ ഒന്നാണ് അധ്വാനവർഗ സിദ്ധാന്തം. അധ്വാനവർഗ സിദ്ധാന്തം ലോകത്ത് പലയിടത്തും അംഗീകരിച്ചൊരു കാര്യമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തത്വത്തിനെതിരായിട്ട് ഇന്ന് ബലമായിട്ട് വേറെ ആരും ഇതുപോലൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇത് വളരെ യൂണിവേഴ്സിറ്റികളിൽ വരെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അതിനെക്കുറിച്ചൊരു ചർച്ച നടന്നു, വളരെ വേദികളിൽ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ പാർട്ടി പ്രതിദാനം ചെയ്യുന്ന ഒരു ജനവിഭാഗമുണ്ട്, പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു അടിസ്ഥാന തത്വമുണ്ട്. അപ്പോൾ അങ്ങനെ അതിനെ ചെറുതാക്കി കണ്ടിട്ട് കാര്യമില്ല. പ്രാദേശികം എന്ന് പറഞ്ഞ് തള്ളേണ്ടതില്ല. ശ്രീ അജിത് കുമാർ, മംഗളം സിഒ, നമ്മളോടൊപ്പം വീണ്ടും ചേരുന്നു. ശ്രീ അജിത് കുമാർ, നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കളുടെ ഫോൺ കട്ടായി പോയി, താങ്കൾക്ക് തുടരാം. ഇവിടെ കെ മാണി സാറ് മുഖ്യമന്ത്രിയാകാൻ സർവദാ യോഗ്യനാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ അടുത്ത കാലത്തുള്ള മുന്നണി രാഷ്ട്രീയം, ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവാണ് മുഖ്യമന്ത്രിയാകേണ്ടത്. അപ്പോൾ ശ്രീ കെ എം മാണിക്ക് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യുക? ഈ നേരത്തെ മുഖ്യമന്ത്രിയായ കോൺഗ്രസ് ഇതര, മാർക്സിസ്റ്റ് ഇതര കക്ഷികളൊക്കെ, നേതാക്കന്മാരൊക്കെ അപ്പോ ഉള്ള വലിയ കക്ഷികളുടെ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്തിട്ടാണ് മുഖ്യമന്ത്രിമാരായത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോ അങ്ങനെ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്യേണ്ട സാഹചര്യം ഇപ്പോൾ ഉള്ളത് ഇടതുപക്ഷത്തിന് മാത്രമാണ്. കാരണം ഇടതുപക്ഷത്തേക്ക് ശ്രീ കെ എം മാണി ചേക്കേറിയെങ്കിൽ മാത്രമേ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളൂ. കാരണം ഈ ഗവൺമെന്റ് അട്ടിമറിക്കേണ്ടത് അവരുടെ ഒരു പ്രൈം ടാർഗറ്റായി അവർ തീരുമാനിച്ചാൽ മാത്രമേ മുഖ്യമന്ത്രിയാക്കി, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഈ ഗവൺമെന്റ് അട്ടിമറിക്കാൻ കഴിയുള്ളൂ. ഇടതുപക്ഷം അങ്ങനെ തീരുമാനിക്കുകയും ശ്രീ കെ എം മാണി അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നടക്കാവുന്നതേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് സംഘബലം അദ്ദേഹത്തിനുണ്ട്. യെസ്, താങ്കൾ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആദ്യം ഞങ്ങൾ മുഖ്യമന്ത്രിയാക്കാമെന്ന് ഇടതുപക്ഷം തീരുമാനിക്കണം. രണ്ട്, മുന്നണി വിട്ടുവരാൻ കെ എം മാണിയും തീരുമാനിക്കണം. അടുത്ത വിഷയം എന്ന് പറയുന്നത്, നേരത്തെ പി സി ജോർജ് അല്പം മുൻപ് പറഞ്ഞതുപോലെ മുന്നണിയിൽ വിടണമെങ്കിൽ അതിന് നിരവധി കാരണങ്ങളുണ്ട്. പി സി ജോർജ് നിരത്തുന്ന കസ്തൂരി രംഗൻ മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓരോ കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രതിച്ഛായ നഷ്ടം വരെ നോക്കിക്കഴിഞ്ഞാൽ, പ്ലസ് ടുവിൽ അടക്കം, അല്ലെങ്കിൽ അതിനു മുൻപ് സരിത കേസ്, ഇപ്പോഴാണെങ്കിലും ഉണ്ടായിട്ടുള്ള ബ്ലൂ ഫിലിം ബ്ലാക്ക് മെയിൽ തട്ടിപ്പ് കേസ്, ഇങ്ങനെ അതോടൊപ്പം വിലക്കയറ്റം പോലുള്ള കാര്യങ്ങൾ, സർക്കാരിന് പ്രതിച്ഛായ ഭംഗം സംഭവിക്കുന്നു. ഒന്ന്, രണ്ട്, മലയോര കർഷകരുടെ ആവശ്യങ്ങൾ, പട്ടയത്തിന്റെ കാര്യം അടക്കമുള്ള കാര്യങ്ങൾ, അടുത്തതാണ് കസ്തൂരി രംഗൻ പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുന്നണി വിടേണ്ട രാഷ്ട്രീയ കാര്യങ്ങൾ നിരവധി ഉണ്ടെന്നാണ് പി സി ജോർജ് പറഞ്ഞത്. പക്ഷേ തൽക്കാലം തുടരുന്നു എന്ന് മാത്രം. ഇവിടെ കാരണം കണ്ടെത്താൻ വലിയ പ്രയാസമില്ല. കാരണം കണ്ടെത്താൻ മുന്നണി വിട്ടത് പി ജെ ജോസഫ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അതിന്റെ തിരിച്ചടി അവർക്ക് ലഭിക്കുകയും ചെയ്തു. കെ എം മാണിക്ക് ഇപ്പുറത്തോട്ട് വരാൻ എന്തെല്ലാം കാരണങ്ങളുണ്ട്? താങ്കൾ പറഞ്ഞ പോലെ വിലക്കയറ്റം എടുത്താൽ മതി. വിലക്കയറ്റം ആർക്കെങ്കിലും തൊടാൻ പറ്റുമോ? വിലക്കയറ്റം. അതുപോലെ തന്നെ കസ്തൂരിരംഗൻ റിപ്പോർട്ട്, ഇടതുപക്ഷം കൂട്ടു രാഷ്ട്രീയത്തിന് വേണ്ടി കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്തല്ലേ? അപ്പൊ അത് അങ്ങനെ രണ്ട് മൂന്ന് പുതിയ തേങ്ങ എടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ശ്രീ കെ എം മാണിക്ക് ഇപ്പുറത്തോട്ട് വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ രാഷ്ട്രീയ കാരണം കണ്ടെത്താനുള്ള പ്രയാസമില്ല. കാരണം എപ്പോഴും കാരണം കണ്ടെത്തും എല്ലാത്തിനും. ഒരു കാരണം ഒരു കാര്യം മനസ്സിലാക്കുന്നത്, കേരള രാഷ്ട്രീയത്തിൽ മറുകണ്ഠം ചാടിയ എല്ലാ രാഷ്ട്രീയ കക്ഷികളും കാരണം കണ്ടെത്തുന്നത് തീരുമാനിച്ചതിന് ശേഷമാണ്. മറുകണ്ഠം ചാടാൻ തീരുമാനിച്ചതിന് ശേഷമാണ് കാരണം കണ്ടെത്തുന്നത്. അതിന് കാരണം ഇഷ്ടംപോലെ കേരളത്തിലുണ്ട്. ഇപ്പൊ കെ എം മാണി അപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ കസ്തൂരിരംഗനുണ്ട്, വിലക്കയറ്റമുണ്ട്. ഞാൻ ചോദിച്ചു, വിലക്കയറ്റം തൊഴിലായ്മ മാത്രം മതിയല്ലോ? ആരെങ്കിലും വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്ന സാധനമാണോ? അല്ലല്ലോ. അതുകൊണ്ട് ഈ രണ്ട് കാര്യം എടുത്തത് ഇതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തോട്ട് മാറി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ? അതുകൊണ്ട് ഇതൊക്കെ രാഷ്ട്രീയ കാപട്യങ്ങളാണ്. പ്രധാനം പദവിയാണ്. കെ എം മാണി മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുകയും ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്യുകയും അതിന് ബാക്കിയുള്ള പാക്കേജ് എന്ന് പറഞ്ഞാൽ കെ എം മാണിക്ക് ശേഷമുള്ള കേരള കോൺഗ്രസ് രാഷ്ട്രീയമുണ്ടല്ലോ, ആ പാക്കേജിലൂടെ കറക്റ്റ് ആണെങ്കിൽ ഇതൊക്കെ നടന്നുകൂടാകിയില്ല. അതിൽ താങ്കൾ പറയുന്നത് പോലെ അതിൽ മറ്റൊരു കാര്യം കൂടെ ശ്രീ പി സി ജോർജ് പറയുന്നുണ്ട്. 50 വർഷമാകുന്നു എം എൽ എ ആയിട്ട്. അപ്പോൾ ആ 50-ാം വർഷത്തിൽ ഒരു സമ്മാനമായെങ്കിലും
ഒന്നര വർഷം മുഖ്യമന്ത്രി സ്ഥാനം മാണി സാറിന് കൊടുക്കണമെന്ന് അനികൽ ആഗ്രഹിച്ചാൽ അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അത് കോൺഗ്രസ് മനസ്സിലാക്കണമെന്നാണ് അടുത്ത വാദം. കേരള മുഖ്യമന്ത്രി പദം ഏതാണ്ട് ഗിഫ്റ്റ് ചെക്ക് വല്ലതാണോ ഇത്? കുറെ എന്നാ പിന്നെ അതിനേക്കാൾ ഏറ്റവും വലിയ വന്ധ്യ വയോധികന്മാർക്ക് കൊടുക്കേണ്ട ഒരു സാധനമാണോ മുഖ്യമന്ത്രി പദം? അതൊന്നുമല്ല. ഞാൻ പറഞ്ഞത് പി സി ജോർജ് പറഞ്ഞത് 50 വയസ്സ് കഴിഞ്ഞവർക്കല്ല എന്നാ പിന്നെ എല്ലാരെയും പിടിച്ച് മുഖ്യമന്ത്രിമാരാക്കാം എന്ന് പറയുന്ന എവിടെ നിലനിൽക്കും? അവർക്ക് കൊടുക്കേണ്ട ഒരു പുതിയ ഗിഫ്റ്റ് ചെക്ക് അല്ലല്ലോ ഇത്. അതുകൊണ്ട് അതൊന്നും പറയാം, അതൊന്നും സാങ്കത്യമല്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും കെ എം മാണി മുഖ്യമന്ത്രിയാകാനോ അതിനപ്പുറം ഒരു പദവി നേടാനോ ഉള്ള യോഗ്യതയെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ശരി, ഇനി ഒരു ഗിഫ്റ്റ് ചെക്ക് അല്ല എന്ന് വിചാരിക്കുക ശ്രീ ആർ അജിത് കുമാർ. മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം ഒന്ന് നോക്കുക. കോൺഗ്രസിന്റെ കൂടെ നിന്നതുകൊണ്ട് കോൺഗ്രസ് ഇനി ഇപ്പോൾ ദേശീയ തലത്തിൽ ചിന്തിച്ചാൽ അടുത്തൊന്നും അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി അടുത്തൊന്നും മന്ത്രിയാകാൻ പോകുന്നില്ല. ഒന്ന് അതായിരുന്നല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാണിക്കുണ്ടായിരുന്ന ഒരു ആശങ്ക, അങ്ങോട്ട് വേണോ ഇങ്ങോട്ട് വേണോ എന്ന്. ഒന്ന്, രണ്ട്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരിക്കും എന്ന് ആലോചിക്കുമ്പോഴും അവിടെയും വലിയൊരു പ്രതീക്ഷ ഒരു പക്ഷേ മാണിക്ക് ലഭിക്കുന്നുണ്ടാവില്ല. കേന്ദ്രത്തിലുമില്ല, കേരളത്തിലും ഇല്ലാത്തൊരു സാഹചര്യം വരും. അപ്പോൾ തൽക്കാലം കിട്ടാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ആകണം എന്ന് ആലോചിച്ചാലും തെറ്റില്ല. ഒരു തെറ്റുമില്ല. കാരണം കെ എം മാണി കേന്ദ്രമന്ത്രിയാകണം ഒരിക്കലും ആഗ്രഹിച്ചതാണ്. ഈ കോൺഗ്രസുകാരിൽ നമ്മുടെ പാര വെച്ച്, നമ്മുടെ ലീഡർ നമ്മുടെ പാര വെച്ച് അദ്ദേഹത്തെ പുറത്താക്കിയതാ. വിളിച്ചു വരുത്തിയിട്ട് ഭക്ഷണമില്ല എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തെ തിരിച്ചയച്ചതാണ്. അത് പഴയ ചരിത്രം. പക്ഷെ ഇപ്പോഴത്തെ ചരിത്രം എന്താ? കോൺഗ്രസ് അടുത്ത ഒരു ഏറെക്കാലത്തേക്കും 10 വർഷത്തേക്കെങ്കിലും അധികാരത്തിൽ കേന്ദ്രത്തിൽ വരില്ല എന്ന് ഉറപ്പാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ഇടതുപക്ഷവും അല്ലെങ്കിൽ യു ഡി എഫും തമ്മിലുള്ള വൈരമാണ്. ഇവിടെ ഒരു വിന്നിങ് ഫാക്ടർ, വിന്നിങ് ഒരു ഫാക്ടറായിട്ട് കെ എം മാണി വരിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാണിയുടെ കേരള കോൺഗ്രസ് വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബാർഗനിങ് പവർ വളരെ വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പൊ തന്നെ വർദ്ധിച്ചിരിക്കുക. എന്തായാലും ലീഗിനെ അവരെടുക്കില്ല, സി പി എം എടുക്കില്ല. അപ്പൊ പിന്നെ കേരള കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ കേരള കോൺഗ്രസിന് മുഖ്യമന്ത്രി പദം വഹിക്കാനുള്ള അവസാനത്തെ ചാൻസാണിത്. യെസ്, അതിൽ ഇനി ചെറിയൊരു സംശയം കൂടെ, അതും കൂടെ ആയ താങ്കൾ ഒഴിവാക്കാം. ഇനി ഉള്ളത്, ഇനി അപ്പുറത്തേക്ക് പോയി എന്ന് വിചാരിക്കുക, എൽ ഡി എഫിലേക്ക് പോയി എന്ന് വിചാരിക്കുക, അവിടെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് സി പി ഐ ആയിരിക്കും. കാരണം സി പി ഐ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്നുള്ള സ്ഥാനം പോകും. അതുകൊണ്ടാണ് പിൻവാതിലിലൂടെ സർക്കാർ ഉണ്ടാക്കാൻ തങ്ങളില്ല എന്ന് പന്നിൻ രവീന്ദ്രൻ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്, അല്ലെ? അർത്ഥമില്ല. ആരെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഞങ്ങൾ പിൻവാതിലൂടെ കുതിരക്കച്ചവടം നടത്തി ഗവൺമെന്റിനെ അട്ടിമറിക്കും എന്ന് അട്ടിമറിച്ചവരാരും പോലും പറഞ്ഞിട്ടില്ല. കുതിരക്കച്ചവടം നടത്തി അട്ടിമറിച്ചവരാരെങ്കിലും അങ്ങനെ ഞങ്ങൾ പോവാൻ പോകും അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് അവസാനം പന്നിൻ രവീന്ദ്രൻ പറഞ്ഞെന്താ? കെ എം മാണി വിട്ടുവന്നാൽ ചർച്ച ചെയ്യാവുന്ന, വിട്ടുവരുന്നതിന് മുമ്പ് തീരുമാനമാകാതെ ആരെങ്കിലും വിട്ടുവരുമോ? ചർച്ചയൊക്കെ ഒരു ഫേസ് സേവിങ് എക്സസൈസ് ആവില്ലേ? സ്വാഭാവികമാണത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഇതുപോലുള്ള പ്രയോഗങ്ങളൊക്കെ സ്ഥിരം നടത്തുന്നതാണ് അദ്ദേഹം കെ എം മാണി മുഖ്യമന്ത്രിയാകാൻ സന്നദ്ധരാകുകയും കേരള കോൺഗ്രസിലെ 2 പ്രാവശ്യം അടുത്ത കാലത്ത് എനിക്ക് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല, ചിന്തിച്ചുകൂടുന്നില്ല. അടുത്ത പ്രാവശ്യം നിയമസഭാ കക്ഷി 2 പ്രാവശ്യം യോഗം ചേർന്നു. ഈ നിയമസഭാ യോഗങ്ങൾ നിയമസഭാ യോഗം നടക്കാത്ത അവസരത്തിൽ കേരള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ചേർന്നു. ഒരു എം എൽ എ എങ്കിലും എതിർത്താൽ അപ്പുറത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞു. ഒരു എല്ലാ എം എൽ എമാരും അനുകൂല. അതുകൊണ്ട് മുഖ്യമന്ത്രി പദം കെ എം മാണി ആഗ്രഹിച്ചുകൂടായില്ല. അദ്ദേഹത്തിന് അർഹതയുണ്ട്. അങ്ങനെ കിട്ടിയാൽ അദ്ദേഹം വേണ്ട, ഞാൻ യു ഡി എഫിനോടൊപ്പം എന്ന് ചിന്തിക്കുന്ന ആളല്ല, ചിന്തിക്കേണ്ട കാര്യമില്ല. വളരെയധികം നന്ദി, ശ്രീ ആർ അജിത് കുമാർ. ഇതാണ് ഇബ്രഹാം പി സന്നി. വളരെ കൃത്യമായി 2 തവണ നിയമസഭാ കക്ഷി യോഗം ചേരുന്നു. ആ 2 തവണ നിയമസഭാ കക്ഷി യോഗം ചേരുമ്പോൾ ഇത്തരത്തിൽ ചർച്ച വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു എം എൽ എ പോലും എതിർക്കുന്നില്ല മാണി സാർ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ഇക്കാര്യത്തിൽ ഒരു ഏകാഭിപ്രായമെങ്കിലും ഉണ്ട് മാണി സാർ മുഖ്യമന്ത്രിയാകണമെന്നുള്ളത്. ഇപ്പോൾ ഞാൻ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അജിത് കുമാർ. അദ്ദേഹമൊന്നും ആ പാർലമെൻ്ററി പാർട്ടി മീറ്റിംഗിൽ പങ്കെടുത്തതായിട്ട് എനിക്കറിയാൻ വയ്യ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാസം പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് സംസ്ഥാന യോഗം വളരെ ബഹുത്തായ ഒരു മീറ്റിംഗ് 22-23 തീയതികളിൽ ചരൽക്കുന്നിൽ കൂടുകയാണ്. എന്താണ്,
അമ്പത് വർഷം പൂർത്തിയാകുന്ന ഈ പ്രസ്ഥാനം. കാരണം കേരളത്തിലെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യയിലെ ഒട്ടനവധി പ്രാദേശിക പാർട്ടികൾ നിലവിൽ വന്നപ്പോഴും അതിനായി നമ്മുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പാർട്ടി ബംഗ്ലാ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് വന്ന പ്രാദേശിക പാർട്ടികൾ നിലവിൽ വന്നപ്പോഴും ഇന്നും അമ്പത് വർഷമായിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു പ്രാദേശിക പാർട്ടിയാണ് കേരള കോൺഗ്രസ്. 50ാം വർഷത്തോടനുബന്ധിച്ചിട്ട് ഒട്ടനവധി പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വളരെ ഫലവത്തായ ചർച്ച എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല. എന്നാൽ ചില ഭാഗത്ത് നിന്നെങ്കിലും ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കാം, ആരും പറഞ്ഞില്ല, ആഗ്രഹങ്ങൾ പറഞ്ഞിരിക്കാം, അതൊന്നും പറഞ്ഞിരിക്കാം, അതിനെക്കുറിച്ചൊരു ചർച്ച വന്ന് കാണാം. പക്ഷേ ഒഫീഷ്യലായിട്ട് പാർട്ടിയുടെ ബേസിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഹലോ, കേൾക്കാമോ? ഹലോ, യെസ് കേൾക്കാം. അല്പസമയമായി താങ്കൾ ഹോൾഡ് ചെയ്യുകയായിരുന്നു, ദയവായി ക്ഷമിക്കുക. പറയൂ. എന്റെ പേര് ഫ്രാൻസിസ് ആണ്. യെസ്, ശ്രീ ഫ്രാൻസിസ് പറഞ്ഞോളൂ. എനിക്ക് ആദ്യമായിട്ട് നാസറിനോട് കാര്യം പറയാനുള്ളത്, നാസർ കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത് പി ടി ടാക്കോ അല്ല. പി ടി ടാക്കോ മരിക്കുന്നത് വരെ കേരള കോൺഗ്രസ് ആയിരുന്നു. അദ്ദേഹത്തോട് കോൺഗ്രസ്സുകാർ എങ്ങനെ പെരുമാറിയെന്നുള്ളതും കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ മറ്റൊന്ന്, നാസർ പറഞ്ഞു കെ എം മാണിക്ക് മുഖ്യമന്ത്രി ആവണമെങ്കിൽ കേരള കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന്. കേരള കോൺഗ്രസ് വിചാരിച്ചാൽ, കെ എം മാണി വിചാരിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് പിരിച്ചിടേണ്ടി വരും. അതുപോലെ കെ എം മാണി ഇന്ന് വിചാരിച്ചാൽ കെ എം മാണി നാളെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമാണ്, യാതൊരു സംശയവുമില്ല. യെസ്, വളരെയധികം നന്ദി. ഞാൻ ശ്രീ പി ടി തോമസ്, കേരള കോൺഗ്രസ് കോൺഗ്രസ് നേതാവ് ശ്രീ പി ടി തോമസ്. ശ്രീ പി ടി തോമസ്, ഈ പറയുന്നത് പോലെ കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള അഭിപ്രായം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉയർന്നു കേട്ടിരുന്നു, ഇപ്പോൾ അത് വീണ്ടും സജീവമാകുന്നു. ഒന്ന്, പി സി ജോർജ് അല്പം മുൻപ് സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു, ഞങ്ങളുടെ മുന്നിൽ മുന്നണി വിടണമെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങൾ നിരവധിയുണ്ട്, അത് പ്രതിച്ഛായയാണെങ്കിലും അല്ലെങ്കിൽ കസ്തൂരി രംഗനാണെങ്കിലും എല്ലാം റബ്ബറിന്റെ വിലയിടിവടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന്. മുന്നണിയിൽ നിന്നും ഒരു കക്ഷിയെ അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? കേരള കോൺഗ്രസ് പാർട്ടി വളരെയേറെ അന്തസംഘർഷങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടമാണിത്. പുറമേ വളരെ ശാന്തമായി തോന്നുമ്പോഴും കേരള കോൺഗ്രസിനകത്ത് പല ധാരകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കെ എം മാണി സാറിന്റെ അപ്രമാദിത്വം കേരള കോൺഗ്രസിൽ സജീവമായി നിൽക്കുമ്പോൾ തന്നെ കെ എം മാണി സാർ മാത്രം വിചാരിച്ചാൽ ഇന്ന് കേരള കോൺഗ്രസിലെ മുഴുവൻ MLA മാരെയും ഒരേ വഴിക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സന്ദേഹമുണ്ട്. കെ എം മാണി അതിൻ്റെ അകത്ത് മുടിച്ചൂടാമെന്നതാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ഐക്യജനാധിപത്യ മുന്നണി വിട്ട് ഒരു ചിന്ത കേരള കോൺഗ്രസ് മാണി ആലോചിച്ചിട്ടില്ല എന്ന് മാണി സാർ തന്നെ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള പശ്ചാത്തലത്തിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അഥവാ അങ്ങനെ ഒരു ചിന്തയോ ചാഞ്ചാട്ടോ ഉണ്ടായാൽ കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി ആ തീരുമാനത്തിന്റെ ഒപ്പം നിൽക്കും എന്ന് വിചാരിക്കാൻ ഇന്നത്തെ കേരള രാഷ്ട്രീയം അനുവദിക്കുന്നില്ല. യെസ്, അത് വളരെ കൃത്യമാണ് ശ്രീ പി ടി തോമസ്. താങ്കൾ പറയുന്നത് പോലെ അത് എന്തായാലും സംഭവിക്കാൻ പോകുന്നുണ്ടാകില്ല. ഒരുമിച്ച് ഒരു മുന്നണി മാറ്റം, അതിൽ തന്നെ ഏതായാലും താങ്കൾ പറയുന്നത് പോലുള്ള ഒരു അഭിപ്രായ ഭിന്നതയൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ശ്രീ പന്തള സുധാകരൻ പറഞ്ഞതുപോലെ എന്തിന് ഇതൊരു ബുദ്ധിപരമായ മൗനം എന്നും പറഞ്ഞ് ഇന്നിപ്പോൾ മാണി സാർ പറയുന്നു മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമില്ല എന്ന്. എങ്കിൽ പോലും അദ്ദേഹം വളരെ കൃത്യമായി ഇങ്ങനെയൊന്നും നടക്കുന്നില്ല പാർട്ടി. അപ്പോൾ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം അടുത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് അണികളിൽ ചിലർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായാൽ അതിൽ തെറ്റില്ല എന്ന്. MLA എന്നുള്ള നിലയിൽ 50 വർഷം പൂർത്തിയാക്കുന്ന കെ എം മാണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കാൻ പര്യാപ്ത എല്ലാ വിധത്തിലുള്ള യോഗ്യതയും ഉണ്ടെന്ന് വിചാരിക്കുന്നവർ വളരെ അധികമുണ്ട് കേരള കോൺഗ്രസ് എമ്മിലും കേരളത്തിലും എന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വാദം. നിർഭാഗ്യവശാൽ മുന്നണി സമ്പ്രദായത്തിൽ ഏറ്റവും കൂടുതൽ MLA മാരുടെ ഭൂരിപക്ഷമുള്ള പാർട്ടിയാണ് മുഖ്യകക്ഷിയായും അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത്. അതിന് വ്യത്യസ്തമായ ഒരു നിലപാട് മാണി സാറിന്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതില്ല. കാരണം കെ എം മാണി സാറ് തന്നെ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ആഗ്രഹം മാണി സാർ പ്രകടിപ്പിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹം കഴിഞ്ഞ 10-50 വർഷക്കാലമായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ആർക്കും അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ യാതൊരു തകരാറുമില്ല. കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സമ്പ്രദായത്തിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ രണ്ടാം കക്ഷി എന്ന് പറയുന്ന മുസ്ലിം ലീഗാണ്. മൂന്നാമത്തെ കക്ഷി മാത്രമാണ്
മാണി ഗ്രൂപ്പ്. ആ മാണി ഗ്രൂപ്പിന് ഇടതുപക്ഷ മുന്നണി പോലുള്ള ഒട്ടേറെ ദുഃഖകരമായ അനുഭവമുള്ള ഒരു പാർട്ടിയാണ്. എ കെ ആനിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കോൺഗ്രസും കെ എം മാണിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കേരള കോൺഗ്രസും സി പി എമ്മിനോടൊപ്പം ചേർന്ന് 1980 ഒരു രാഷ്ട്രീയ പരീക്ഷണം കേരളത്തിൽ നടത്തിയുണ്ടായി. ആ പരീക്ഷണം അമ്പേ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തതെന്നാണ് അന്ന് എ കെ ആനി പറഞ്ഞത്. അന്ന് ആ കൂട്ടത്തിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ബുദ്ധിപരമായ ആന്നിയുടെ നിലപാട് കൊണ്ടും അതോടൊപ്പം തന്നെ ശ്രീ കെ എം മാണിയുടെ അപ്രകാരം നിലപാടെടുത്തുകൊണ്ടാണ്. അന്നും കോൺഗ്രസിന് ചില പരിക്കുകൾ ഏൽക്കുകയുണ്ടായി. ഷൺമുഖദാസിന്റെയും കടന്നപ്പള്ളിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള അന്ന് ബി സി ചാക്കോയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗം അന്ന് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി തന്നെ തുടർന്നു. അന്നത്തെ അനുഭവം കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസിനെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞാണ് ആന്റണി ആ ബന്ധം ഉപേക്ഷിച്ച് പോന്നിട്ടുള്ളത്. കെ എം മാണിയുടെ അനുഭവം വ്യത്യസ്തമല്ല. അല്ല, ഒരു വാദത്തിന് വേണ്ടി, ഒരു വാദത്തിന് വേണ്ടി ശ്രീ പി ടി ഇത് അംഗീകരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഒരു ചിന്ത കൂടിയുണ്ട്. എങ്ങനെ പി കെ വി മുഖ്യമന്ത്രിയായി, എങ്ങനെ അച്യുത മേനോൻ മുഖ്യമന്ത്രിയായി, എങ്ങനെ സി എച്ച് മുഖ്യമന്ത്രിയായി, പട്ടം, അപ്പൊ ഇതൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരു മറുവശം കൂടെ ഉണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ. ആ കാര്യം ഇല്ല എന്ന് പറയുന്നില്ല. അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലവിലില്ല. കാരണം കെ എം മാണിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആക്കേണ്ട അനിവാര്യത ഒന്നും തന്നെ ഇന്ന് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകണമെങ്കിൽ അദ്ദേഹം ഇടതുപക്ഷ മുന്നണി പോയി ആകും എന്ന് വിശ്വസിക്കാനും ഇന്നത്തെ രാഷ്ട്രീയ ന്യായം കാണുന്നില്ല. കെ എം മാണി അതിനേക്കാൾ, കെ എം മാണി സാർ അതിനേക്കാളൊക്കെ വിവേകമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം 50 പൂർത്തിയായി എന്ന് വിചാരിച്ച് അദ്ദേഹം എന്തെങ്കിലും ഒരു അവിവേകമോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ ഒരു രാഷ്ട്രീയ തീരുമാനം അദ്ദേഹം എടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്താണ്. യു ഡി എഫിനെ സംബന്ധിച്ച് കെ എം മാണി യു ഡി എഫിന്റെ കെട്ടുറപ്പിന് ഒരു നിർണായക കന്നിയാണ്. ഒന്നും ഇതിന് വ്യാഖ്യാനിക്കേണ്ടതില്ല. കാരണം എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പി സി ജോർജ്, ആന്റണി രാജു തുടങ്ങിയിട്ടുള്ള കാര്യമായ പരിഗണന കേരള കോൺഗ്രസ് പാർട്ടി ഇല്ലാത്ത രണ്ട് നേതാക്കന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഇന്ന് ഈ ചർച്ച നയിക്കുന്നതിന് പിന്നിലുള്ളത്. പി സി ജോർജിനെ സംബന്ധിച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വാർത്തയിൽ നിറഞ്ഞു നിൽക്കണമെന്ന ആഗ്രഹത്തിനപ്പുറം സ്ഥായിയായ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനമോ രാഷ്ട്രീയ നയമോ രാഷ്ട്രീയ കാഴ്ചപ്പാടോ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. വളരെയധികം നന്ദി ശ്രീ പി ടി തോമസ്, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിൽ. ഞാൻ ഒരു പ്രേക്ഷകരിലേക്ക് പോയതിന് ശേഷം ഞാൻ വി എൻ ആസറിലേക്ക് വരാം. ഹലോ, കേൾക്കാമോ? ഹലോ, ഹലോ, പറയൂ. ആ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ മാണി സാറിന് നല്ല രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴത്തേക്കാരനെ എല്ലാ കഴിവും തെളിയിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഒരു ചാൻസ് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല വ്യക്തിപരമായിട്ട്. അല്ലാതെ കേരള കോൺഗ്രസ്ന്നല്ല, അദ്ദേഹത്തിന് മറ്റുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കാൾ പോലും എല്ലാ കഴിവുമുണ്ട്. അതിനുവേണ്ടിട്ട് ഈ പി സി ജോർജും ആന്റണി രാജുവും മക്കാലത്ത് പിടിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അദ്ദേഹത്തിന് തന്നെ യോഗ്യത ഉണ്ട്. ഈ രണ്ടുപേരും കൂടെ ചേർന്ന് വാഗ്ദാനം നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്ക് സമയം തീരാൻ പോവുകയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി ഇതൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഇങ്ങനെ ശ്രീ പി ടി പറയുന്നത് പോലെ വളരെ കേരള കോൺഗ്രസ് എമ്മിൽ മുഖ്യമന്ത്രി കെ എം മാണി ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗവും അല്ല യു ഡി എഫിനൊപ്പം തുടരണം എന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു വിഭാഗവും ഉണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും വളരെ വ്യക്തമാണ്. കേരള കോൺഗ്രസിൻ്റെ അകത്തെ സംഘർഷങ്ങളെ കുറിച്ച് ആരും പൊതുവായി പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ വരാനിരിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കെ എം മാണിയും അതിനോടനുബന്ധിച്ച് മറ്റ് നേതാക്കളും എന്തെങ്കിലും തീരുമാനമെടുത്താൽ കഴിഞ്ഞ കുറേ കാലഘട്ടമായി കേരളത്തിലെ കേരള കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ ജനാധിപത്യത്തെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പൊതുവായ ഒരു വികാരത്തെയും മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ 1980 ഭരണത്തിൽ പങ്കാളികളായ ഒരുപാട് നേതാക്കളുണ്ട്. അവരൊക്കെയും തന്നെ അതിനെതിരായ ചിന്താഗതികൾ വെച്ചു പുലർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന് വളരെ വ്യക്തമാണ്, കെ എം മാണി പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഒരിക്കലും തന്നെ
ഇടതുപക്ഷ പാളയത്തിലേക്ക് പോകാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രഖ്യാപനത്തിൽ അതൊക്കെ വെറും തോന്നലല്ലേ. നോക്കൂ, ആർ എസ് പി എന്താണ്? ഏറ്റവും വലിയ വിപ്ലവ പാർട്ടി, റവല്യൂഷണറി എന്ന വാക്ക് ഉപയോഗിക്കുന്ന പാർട്ടിയാണത്. എവിടെ പോയി? അത് മാസ്ക് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അങ്ങനെ പോകേണ്ടി വരും. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വളരെ മസിൽ പവർ ഉപയോഗിച്ച് സ്വന്തം പാർട്ടിക്കാരെ, നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് ശേഷം ആർ എസ് പി യു ഡി എഫിനോടൊപ്പം ചേർന്നപ്പോ ആ ആർ എസ് പി നേതാവായിരുന്ന പ്രേമചന്ദ്രന്റെ വീടൊക്കെ അടക്കം ആക്രമിച്ചു. അപ്പൊ മാർസിസ്റ്റ് പാർട്ടിയോടൊപ്പം ഒന്നിച്ച് പ്രവർത്തിക്കാൻ സാധാരണ ചെറിയ ഘടകകക്ഷികൾ സാധിക്കില്ല. അതുപോലെയല്ല, യു ഡി എഫിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കു കഴിഞ്ഞ 32 വർഷക്കാലം അദ്ദേഹത്തിന് ഏതെങ്കിലും മാനസികപരമായ ഒരു പീഡനം ശത്രുക്കളില്ല പോലും രാഷ്ട്രീയത്തിൽ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേക മാന്യത പുലർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ആളുകൾ കോൺഗ്രസിനോടൊപ്പം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് പോകുക വളരെ ചുരുക്കമായ ഒരു സാഹചര്യമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. മാന്യത പുലർത്തുന്ന ആളുകൾ ഉണ്ട്, ശരി തന്നെ അംഗീകരിക്കുന്നു. തിരിച്ചും മാന്യത കിട്ടിയില്ലെങ്കിൽ മടുത്തു പോകില്ലേ? ഇല്ല, ഇവിടെ മാന്യത കുറവൊന്നുമില്ലല്ലോ, വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. കോൺഗ്രസ് പൂർണ്ണമായ ആദരവ് നൽകുന്നു കെ എം മാണിയെ സംബന്ധിച്ചുള്ള. ഇടുക്കി സീറ്റിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ നമുക്കറിയാം, കാരണം അവിടെ തോൽക്കലും ജയിക്കലും മാത്രമല്ലല്ലോ, ചില സാഹചര്യങ്ങളിൽ ചിലത് നൽകാൻ സാധിക്കില്ല, അത് വളരെ വ്യക്തമാണ്. ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരും, തെരഞ്ഞെടുപ്പ് ഒന്നുകൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. അപ്പോൾ വളരെ വ്യക്തമായി നമുക്കറിയാം, കെ എം മാണി കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് യു ഡി എഫിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു സാഹചര്യം കേരളത്തിലില്ല. കാരണം കേരളത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ മാറ്റേണ്ടുന്ന ഒരു സാഹചര്യം കേരള സംസ്ഥാനത്തില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ. ശ്രീ എബ്രഹാം പി സണ്ണി, വി എ നാസർ ഇപ്പോൾ കഴിഞ്ഞ ഈ ഈ രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്കായി ആവർത്തിച്ച് പറഞ്ഞ് എത്തിക്കുന്ന ഒരു ഉത്തരവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി 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 എന്നാണ്. അധ്വാനിക്കുന്നു, ഓടി നടക്കുന്നു, നിഷ്കളങ്കനാണ്, തെറ്റ് ചെയ്യാത്തവനാണ് എന്നെല്ലാം പറയുന്നു. പക്ഷേ മന്ത്രിസഭ മൊത്തത്തിൽ നോക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. ഇപ്പോൾ അതിന് രണ്ട് കാര്യം എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ശ്രീ ഉമ്മൻചാണ്ടി നയിക്കുന്ന യു ഡി എഫ് സർക്കാർ ജനക്ഷേമകരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് അല്ലെങ്കിൽ ഈ ഭരണത്തിനെതിരായിട്ട് ഒത്തിരി പേര് വിരൽ ചൂണ്ടുന്നുണ്ട്. അത് കേരള കോൺഗ്രസ്സുകാരൊന്നുമല്ല, കേരള കോൺഗ്രസ്സുകാരുമല്ല. ഇപ്പോൾ കേരള കോൺഗ്രസ്സിനകത്തെ അന്ധചിത്രത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ പറയുകയുണ്ടായി. പക്ഷേ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ? എവിടെയാ പ്രശ്നം? ഇത്രയും വലിയ ലീഡറായിരുന്ന, ഇത്രയും വലിയ മുഖ്യമന്ത്രിയുടെ കയ്യിലിരുന്ന ആഭ്യന്തരമന്ത്രി എവിടെ പോയി? അത് കഴിഞ്ഞു, ഇപ്പോൾ പ്രതിച്ഛായ ആരാണ്? പ്രതിച്ഛായ കേരള കോൺഗ്രസ് പറഞ്ഞതാണോ പ്രതിച്ഛായ പ്രശ്നം? ആരാണ് പറയുന്നത് കേരള പ്രതിച്ഛായയുടെ പ്രശ്നം? ആരാണ് പറയുന്നത് പ്രതിച്ഛായ കാരണം മന്ത്രിസഭാംഗങ്ങളെ മാറ്റണ്ട എന്ന് പറയുന്നത്? ഇതൊന്നും കേരള കോൺഗ്രസ് പറയുന്നതല്ല. ഈ പ്രതിച്ഛായ വിഷയം ആരാണ് എടുത്തുകൊണ്ട് വന്നത്? കേരള കോൺഗ്രസ് എടുത്തുകൊണ്ട് വന്നതല്ല, ഒരു ഘടകകക്ഷി എടുത്തുകൊണ്ട് വന്നതല്ല. അവിടെയാണല്ലോ ഈ പ്രശ്നങ്ങളുടെ തുടക്കം. അപ്പോൾ അതൊരു ഒരു വിഷയം. അതിന് മുമ്പ് പരാമർശിച്ച ഒരു വിഷയത്തെക്കുറിച്ച് എന്നെ പറയാൻ അനുവദിക്കും. ജോസ് കെ മാണിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറയുകയുണ്ടായി. ജോസ് കെ മാണിക്ക് അർഹതപ്പെട്ടൊരു കേന്ദ്രമന്ത്രി സ്ഥാനമായിരുന്നല്ലോ കഴിഞ്ഞ 2 UPAയിൽ. ആ അന്ന് നമുക്ക് കിട്ടിയില്ലല്ലോ. അങ്ങനെ ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി രാജിവെച്ച് പോകാനെങ്കിൽ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ അന്ന് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് തീർച്ചയായിട്ടും ഈ മന്ത്രിസഭ വിട്ട് പുറത്തു പോകാമായിരുന്നു. ഇത്രയും ഭൂരിപക്ഷം പോലും അന്ന് യു ഡി എഫിനുണ്ടായിരുന്നില്ല. അപ്പോൾ അതല്ലൊരു വിഷയം. അത് ഞാനൊന്ന് ഒന്ന് പരാമർശിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതാണ് അതിനെ കുറിച്ച് എനിക്ക് പറയാം. അല്ല, ശ്രീ ശ്രീ എബ്രഹാം പി സണ്ണി, ഇതൊക്കെ ആണെങ്കിൽ പോലും താങ്കൾ പറഞ്ഞതുപോലെ പ്രതിച്ഛായയുടെ വിഷയം തന്നെ എടുക്കുക. കാരണം ഒരു സ്പീക്കർ വാർത്താ സമ്മേളനം നടത്തിയാണ് പറയുന്നത് ഈ സ്ഥാനത്തിരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന്. കേരള കോൺഗ്രസ് എംഎൽഎ ഒരു മന്ത്രിയും അങ്ങനെ പറഞ്ഞിട്ടില്ല. അടുത്ത വിഷയം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗ് എന്തൊക്കെ കോലാഹലങ്ങളാണ് ഉണ്ടാക്കുന്നത്. എൽ ഡി എഫ് ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരം നടത്തിയത് ആർക്കെതിരെയാണ്? അപ്പോൾ വളരെ കൃത്യമായി ശ്രീ എബ്രഹാം പി സണ്ണി, നിങ്ങളുടെ ഭാഗം ശരിയാണ്, അങ്ങനെയാണെങ്കിൽ അതിനുള്ള ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കണം, ഇല്ലെങ്കിൽ മറുവശത്തേക്ക് പോവുക എന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കാം. അടുത്തത് ഈ പ്രാദേശികമായ ഇപ്പോൾ ബീഹാറിൽ നിന്നും എല്ലാം ഉള്ള പ്രാദേശികമായ യു പിയിലെ എല്ലാം ഉള്ള പ്രാദേശിക പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരുണ്ട്, അവിടെ മുഖ്യമന്ത്രിമാരുണ്ട്, അവരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഈ 50ാം വാർഷികത്തിൽ സമ്മേളനം നടത്താൻ പോവുകയാണ് കെ എം മാണി. അപ്പോൾ സ്വാഭാവികമായും പ്രാദേശിക പാർട്ടികളുടെ ശക്തി തിരിച്ചറിയണം ഇവരൊക്കെ. തീർച്ചയായിട്ടും പ്രാദേശിക പാർട്ടികളുടെ ശക്തി ഇവർ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. പ്രാദേശിക പാർട്ടി ഇപ്പം നമുക്കറിയാം, തമിഴ്നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പ്രാദേശിക പാർട്ടിയുടെ ഒരു അപ്രമാദിത്വം കാരണമാണ് ഓരോ കാര്യങ്ങളും കേന്ദ്രത്തിൽ ചോദിച്ചു വാങ്ങി അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അർഹിതമായ പരിഗണനകളൊക്കെ കിട്ടി.
പക്ഷേ ഒരു നാഷണൽ പാർട്ടിയായ കോൺഗ്രസിൻ്റെ അടുത്തുനിന്ന് ഇത്രയും എം പിമാരും ഇത്രയും മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നിട്ട് നമുക്ക് കഴിഞ്ഞ സർക്കാരിൽ നിന്നൊക്കെ കിട്ടിയതെന്താണ് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രാദേശിക പാർട്ടിയുടെ ഒരു ഒരു അത്യാവശ്യം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ധ്രുവീകരണം ആവശ്യമാണ്. 50 വർഷം കഴിഞ്ഞ് ഈ പാർട്ടി ഇത്രയും 50 വർഷക്കാലം പിടിച്ചു നിന്ന ഈ പാർട്ടി മറ്റുള്ള പ്രാദേശിക പാർട്ടികളുടെ നേതാക്കന്മാരെ കുറിച്ച് ബൃഹത്തായിട്ടുള്ളൊരു പരിപാടി നടത്തുന്നു. ഇന്നത്തെ ഇന്ത്യൻ യൂണിയനിലെ പ്രാദേശിക പാർട്ടികളുടെ പ്രാമുഖ്യം, അതിൻ്റെ ആവശ്യകത, അതൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വളരെ കൃത്യമാണ് ശ്രീ ബി എൻ ആസർ. അത് നോക്കുക, അങ്ങ് ജമ്മു കാശ്മീർ മുതൽ തമിഴ്നാട് വരെ എടുത്തു നോക്കുക, അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ എടുത്തു നോക്കുക, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നിരവധിയാണ്. ആ പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് വളരെ കൃത്യമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. പ്രാദേശിക പാർട്ടിയാണ് കെ എം മാണിയുടെ പാർട്ടി, രണ്ടിലെ ചിഹ്നം ആളുകൾക്കറിയില്ല, മാണി സാറ് പ്രാദേശികമായി ചിന്തിക്കും എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നത് രാഷ്ട്രീയമായി ശരിയല്ല. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. കാരണം ഇവിടെ പറഞ്ഞു കേരളത്തിലെ ഗവൺമെന്റിനെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രശ്നങ്ങൾ, അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കൾ പി സി ജോർജ് കേരള ഗവൺമെന്റിനെതിരെ നടത്തിയ പോലുള്ള അപഹാസ്യമായ നീക്കങ്ങൾ മറ്റൊരു നേതാവും കേരളത്തിൽ നടത്തിയിട്ടില്ല. അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ പോലും ശ്രീ കെ എം മാണി അടക്കമുള്ള കേരള കോൺഗ്രസ് നേതാക്കൾക്ക് സാധിച്ചിട്ടില്ല. കേരളത്തിൽ നിരന്തരമായ പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കിയ വ്യക്തിയായ അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ രാവിലെ ഒന്ന് പറയും, വൈകുന്നേരം ഒന്ന് പറയും. അദ്ദേഹം എന്താണെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പോലും അറിയില്ല. പാർട്ടി നേതാവ് പോലും അദ്ദേഹത്തെ അംഗീകരിക്കാത്ത ഒരു നേതാവാണ് ഇന്ന് കെ എം മാണി മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്നത്. അപ്പൊ കേരള കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പി സി ജോർജിനെ നിയന്ത്രിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന സത്യം നമ്മൾ നിഷേധിക്കുന്നു. പി സി ജോർജ് ചില കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായി ഇടപെട്ട് വിമർശിച്ച് കോൺഗ്രസ് നേതാക്കളെ പിച്ച് കീറി കൊടുത്തത് കൊണ്ടാണ് ചിലർക്കെങ്കിലും പിന്നെ പേടിയുണ്ടായിരുന്നത്. എന്ത് പേടി? അദ്ദേഹം എന്താണ് ചെയ്തത് കേരളത്തിൽ? കേരളത്തിന് ഗുണകരമായ എന്ത് കാര്യം പി സി ജോർജിന്റെ ഭാഗത്ത്? അദ്ദേഹം ഒരു ഗുണ്ട സ്റ്റൈലിൽ കേരളത്തിലെ മീഡിയയോട് സംസാരിക്കുന്ന, നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരും. പാർട്ടികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വന്നിട്ടുണ്ട്. അവർ കൊളേഷൻ ഗവൺമെന്റിന്റെ കാലത്ത് ഒരുപാട് നേട്ടങ്ങൾ കൊടുക്കും. പക്ഷെ ഇന്ന് ഇന്ന് ആകെ രാജ്യത്തിന്റെ ഘടന തന്നെ മാറിപ്പോയി. ഇന്ന് ഏകകക്ഷി ഭരണം വന്നിരിക്കുന്നു. ഇനിയുള്ള നാളുകളിൽ പ്രത്യേകിച്ച് പ്രാദേശിക പാർട്ടികളെക്കാളേറെ ദേശീയ രാഷ്ട്രീയ രംഗത്തിന് കൂടുതൽ ശക്തി പകരാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ശക്തിപ്പെടുത്തുന്ന നീക്കങ്ങൾ ഉണ്ടാവേണ്ടുന്ന സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് മീഡിയകൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ദുഃഖകരമാണ് എന്നാണ് എനിക്ക് പറയാൻ. അവസാനമായി ശ്രീ, ഈ വാക്ക് ബി എൻ ആസർ ഇങ്ങനെ നിർത്തിയതുകൊണ്ടാണ് ശ്രീ എബ്രഹാം വി സണ്ണി, കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ചുമതലയല്ല അവരുടെ ചുമതലയാണ് അല്ലെ? കോൺഗ്രസിനെ ഇക്കാലം അത്രയും ഫുൾ സപ്പോർട്ട് കൊടുത്തിരുന്ന ഒരു പ്രാദേശിക പാർട്ടിയാണല്ലോ കേരള കോൺഗ്രസ്. ഈ കഴിഞ്ഞ യു പി എ സർക്കാരിൽ ഒരു മന്ത്രിസ്ഥാനം പോലും ഇല്ലാതെ, അർഹതപ്പെട്ട മന്ത്രിസ്ഥാനം പോലും ഇല്ലാതെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുത്തിരുന്നു. നമുക്ക് കിട്ടേണ്ട ഇടുക്കി സീറ്റ് കോൺഗ്രസിന് വേണ്ടിയിട്ട് നമ്മൾ വിട്ടുകൊടുത്തു. യു ഡി എഫിലായിട്ടിരിക്കുമ്പോൾ സീറ്റ് ചർച്ചയിൽ വളരെയധികം വിട്ടുവീഴ്ചകൾ ചെയ്ത് രണ്ട് കേരള കോൺഗ്രസും കൂട്ടിച്ചേർന്നപ്പോൾ തീർച്ചയായിട്ടും ഇത് കൂടുതൽ സീറ്റ് നമുക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ വിട്ടുവീഴ്ച. തീർച്ചയായിട്ടും ഈ യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ഇനിയും ചെയ്യും. പക്ഷേ അതൊരു ബലഹീനതയായിട്ട് കാണുന്നത് മാത്രമേ. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിൽ. കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ബലഹീനതയായി കാണേണ്ടതില്ല എന്നാണ് കേരള കോൺഗ്രസ് എം മുന്നറിയിപ്പ് നൽകുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ ശ്രീ പി സി ജോർജ്, പി ടി തോമസ് കോൺഗ്രസ് നേതാവ്, ആർ അജിത് കുമാർ മംഗളം സിഇഒ, തത്സമയം നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത ബി എ നാസർ കോൺഗ്രസ് നേതാവ്, എബ്രഹാം പി സണ്ണി കേരള കോൺഗ്രസ് എം നേതാവ്, അതോടൊപ്പം ചർച്ചയിലേക്ക് വിളിച്ച മറ്റ് പ്രേക്ഷകർക്കും നന്ദി. മറ്റ് വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.